സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയായി ഇടുന്നു. ഈ കൂട്ടുകെട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിൽ ഉറക്കപ്പായ എഴുന്നേൽക്കുമ്പം തന്നെ ഇന്ന് ആരെയാണ് വഞ്ചിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് ആ ഉറക്കു തെളിയുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളുമായി കൂട്ടുകെട്ട് അല്ലെങ്കിൽ ലോഹ്യം അല്ലെങ്കിൽ അതിർകവിഞ്ഞ സ്നേഹബന്ധം അതൊക്കെ സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ്. ഇതിൽ സഖാവ് ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ തന്നെ ഉള്ള ഒരു അനുഭവമാണ്. അത് ശോഭാ സുരേന്ദ്രനും കെ സുധാകരനും തമ്മിലുള്ള ആന്തരിക ബന്ധമാണ്. BJP RSS കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ബന്ധത്തിൻ്റെ ഭാഗമാണ്. ഇവർ രണ്ടുപേരും ആലോചിച്ചു. അതിലുപദേശ നിർദ്ദേശങ്ങൾ കൊടുത്തത് ചില മാധ്യമ പ്രവർത്തകരാണ്. ഈ കേരളത്തിലെ ചില മാധ്യമക്കാരാണ് ഇത്തരമൊരാശയം രൂപീകരിച്ചത്. സുധാകരൻ്റെ RSS BJPയിലേക്കുള്ള ചാട്ടം, അതിന് ഞങ്ങളെയൊന്നും എടുത്ത് പകരം വെച്ച് എല്ലാവരും ഇങ്ങനെയാണ് ഇന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കേണ്ടതില്ല. ഞങ്ങൾ RSS സംഘപരിവാറിനെതിരെ ജീവൻ കൊടുത്ത് പോരാടുന്നവരാണ്. ഞാനത് ഇന്നലെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതൊരാസൂത്രിതമായ ഗൂഢാലോചനയാണ്. ഇത് സംബന്ധിച്ചുള്ള എല്ലാ നിയമ നടപടികളും സ്വീകരിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ RSSനോ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രശ്നം ചർച്ച ചെയ്യേണ്ട പ്രശ്നമേ ഉത്ഭവിക്കുന്നില്ല. കാരണം അതെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഇടതുപക്ഷ വിരുദ്ധ നിലപാടിൻ്റെ ഭാഗമായിട്ട് മാത്രം കണ്ടറിഞ്ഞു. അങ്ങനെ പലയാളും വരുമ്പോൾ പലയാളും കാണും. അതുകൊണ്ട് അത് ആണ് ഇതിൻ്റെ തെളിവ്. ഇതൊന്നുമല്ല, ഇത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഓരോ പുതിയ മാർഗം നിങ്ങൾ കണ്ടുപിടിക്കുക. നമസ്കാരം. പോളിംഗ് ദിനത്തിൽ EP ജയരാജൻ CPM നേതൃത്വത്തെ ഞെട്ടിച്ചു. EP യും ജാവദേക്കറും ഫ്ളാറ്റിൽ കണ്ടത് എന്തിനായിരുന്നു? BJPയിലേക്ക് പോകാനുള്ള ചർച്ചയായിരുന്നു അതോ കോൺഗ്രസ് ആരോപിക്കുന്ന CPM BJP ഡീലോ? അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ ഉമേഷ് ബാബു, ഡോക്ടർ മോഹൻ വർഗീസ് എന്നിവർ ന്യൂസ് അവറിൽ ഇന്ന് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു. ശ്രീ ജയശങ്കർ, ഇന്ന് കോൺഗ്രസ്, നാളെ BJP, ഈ പ്രചാരണ കാലത്ത് മുഴുവൻ CPM പ്രസംഗിച്ചുകൊണ്ട് നടന്നതാണ്. അങ്ങനെയുള്ള CPMന് അപ്രതീക്ഷിതമായി ഏറ്റ അടിയാണോ ഇപ്പോൾ വന്ന വെളിപ്പെടുത്തലും EP യുടെ സമ്മതിക്കലും? അതിനെ ശിവനും പാപിയുമെന്ന ചൊല്ലിലൂടെ പിണറായി തള്ളിപ്പറഞ്ഞത്? അല്ല, ഇത് നമ്മൾ കുറച്ചും കൂടി വിശദമായ വേറൊരു പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കാരണം എന്താ വെച്ചാൽ, BJPയെ സംബന്ധിച്ചോളം കേരള സംസ്ഥാനത്ത് ചൂടുറപ്പിക്കാൻ അവർ വളരെ കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ സംവിധാനം ഉപയോഗിച്ച് ഒരുപാട് ശ്രമിച്ചിട്ടു, അത് ഒരു പരിധിക്ക് അപ്പുറമൊന്നും വിജയിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്നോണം കേരളത്തിൽ ക്രൈസ്തവ സമുദായത്തിനിടയിൽ കടന്നു കയറാൻ അവർ വലിയ ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ അനിൽ ആൻ്റണിയെ പോലുള്ള ആളുകളെയൊക്കെ അവർ ചാക്കിൽ കയറ്റി, നേരത്തെ ടോം വടക്കനെ കൂട്ടുപോയി, പിന്നെ മറ്റേ ന്യൂനപക്ഷങ്ങൾ ഉദ്ദേശിച്ച് അബ്ദുള്ളക്കുട്ടിയെ എടുത്തു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടും അവർക്ക് അവരാഗ്രഹിച്ച രീതിയിൽ അവരുടെ മാസ് ബേസ് ശക്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഓരോ പാർട്ടിയിലും നിരാശാബാധിതരായി നിൽക്കുന്ന ആളുകളെ ലൊക്കേറ്റ് ചെയ്യാനും അവരെ അടർത്തിയെടുത്ത് അവരുടെ പടകുടീരത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരുപാട് കാലമായിട്ട് നടത്തുന്നുണ്ട്. അതിൻ്റെ തുടർച്ച എന്നോണമാണ് ഈ നമ്മുടെ EP ജയരാജനെ ജാവദേക്കർ കണ്ടു എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ, EP ജയരാജൻ നമ്മൾക്കറിയാം ജയരാജൻ എന്തുമാത്രം ഉണ്ടെന്നും ആ ജയരാജന് ഇവിടെ എന്തുമാത്രം സ്വാധീനമുണ്ടെന്നും മാർക്സിസ്റ്റ് പാർട്ടിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ നില എന്താണ് എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ പുറമേ നോക്കുമ്പോൾ എന്താ സ്ഥിതി? അദ്ദേഹം പലതവണ MLA ആയിരുന്നിട്ടുള്ള ആളാണ്, ഒരു തവണ മന്ത്രിയായിട്ടുള്ള ആളാണ്, അതിനുപരി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. പാർട്ടിയിലെ ഏറ്റവും സീനിയറായിട്ടുള്ള നേതാക്കന്മാരിലുള്ള ഒരാളാണ്, അതിനുപരി കണ്ണൂർ ജില്ലക്കാരനാണ്. അപ്പോൾ ഇത്രയും ആയിരിക്കുന്ന ഒരു നേതാവ് അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പല കാരണങ്ങളാൽ നിരാശാബാധിതനാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തവണ അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധു നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് വിവാദമുണ്ടായി, അദ്ദേഹത്തോട് രാജിവെക്കാൻ പറഞ്ഞു, അദ്ദേഹം രാജിവെക്കേണ്ടി വന്നു. അതുപോലെയുള്ള ആരോപണം KT ജലീലിനെതിരെ വന്നപ്പോൾ ജലീലിനെ കൊണ്ട് രാജിവെപ്പിച്ചില്ല, ജലീൽ മന്ത്രിയായിട്ട് തുടർന്നു. പിന്നെ അവസാനം ലോകായുക്തയുടെ ഇടിവെട്ടേറ്റാണ് അദ്ദേഹം രാജിവെക്കേണ്ടി വന്നത്. അപ്പോൾ ജയരാജനൊരു നീതി, ജലീലിനൊരു നീതി, അത് തന്നെ ജലീലിന് വളരെ സങ്കടമുള്ള കാര്യമാണ്. ജലീൽ അന്ന് അല്ല, ജയരാജൻ അന്ന് രാജിവെച്ചപ്പോൾ അസംബ്ലിയിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട്, അതിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് അദ്ദേഹം ഒരു ഗൂഢാലോചനയുടെ ഇരയാണ്, യഥാർത്ഥത്തിൽ ചെയ്ത കുറ്റത്തിനല്ല അദ്ദേഹം രാജിവെക്കേണ്ടി വന്നത് എന്ന്.
അദ്ദേഹം അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് പറഞ്ഞില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ സീറ്റ് നിഷേധിക്കപ്പെട്ടു. കാര്യം പറയുമ്പോൾ തോമസ് ഐസക്കിനും ജി സുധാകരനും എ കെ ബാലനും രവീന്ദ്രനാഥിനും സീറ്റ് നിഷേധിച്ചു, ജയരാജനും നിഷേധിച്ചു എന്ന് പറയാം. എങ്കിലും ജയരാജന് അത് വലിയ വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ സുഖമില്ലാതെ അവധിയെടുത്തപ്പോൾ, അദ്ദേഹത്തിൻ്റെ മകൻ കഞ്ചാവ് കേസിൽ പ്രതിയായപ്പോഴാണ് അവധിയെടുത്തത്, എങ്കിലും ആ സമയത്ത് പാർട്ടി സെക്രട്ടറിയുടെ ചുമതല ഇദ്ദേഹത്തിന് കൊടുത്തില്ല. അതിന് പകരം അത് എ വിജയരാഘവനെ ഏൽപ്പിച്ചു. അതും ഇദ്ദേഹത്തിന് ഹൃദയവേദനയ്ക്കിടയായി. കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചപ്പോൾ ഇദ്ദേഹത്തെക്കാൾ ജൂനിയറായിട്ടുള്ള എം വി ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി എടുത്ത് തെരഞ്ഞെടുത്തു. അതും അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസൾട്ടായിട്ടാണ് തോന്നിയത്. അതിലുപരി പോളിറ്റ് ബ്യൂറോയിലൊരു അവസരം ഒരു ഒഴിവ് വന്നപ്പോൾ ആ സ്ഥാനത്തേക്ക് ഇദ്ദേഹത്തെ പരിഗണിച്ചില്ല. അപ്പോൾ എല്ലാം കൊണ്ടും താൻ അവഗണിക്കപ്പെട്ടു, താൻ പാർശ്വവൽക്കരിക്കപ്പെട്ടു, പാർട്ടിയിൽ തനിക്കുള്ള പഴയ സ്ഥാനം നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ സ്വാഭാവികമായിട്ടും ഇ പി ജയരാജനുണ്ട്. അപ്പോൾ ഇ പി ജയരാജൻ നിരാശാബാധിതനായി നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു അവസരം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ ഏജൻറ്റുമാർ അദ്ദേഹത്തെ സമീപിക്കും, അദ്ദേഹത്തിന് എന്തൊക്കെ ഓഫറുകൾ കൊടുക്കും. ആ അദ്ദേഹം ചേരുകയോ ചേരാതിരിക്കുകയോ ചെയ്യുമെന്ന് എനിക്കറിയില്ല, അദ്ദേഹം ഇന്നുവരെ ചേർന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഇടയിളക്കം അദ്ദേഹത്തിന് ഉണ്ടായി എന്നുള്ളത് ഏറെക്കുറെ നമുക്ക് ഈ പറഞ്ഞ എല്ലാ സാഹചര്യങ്ങളും പരിശോധിച്ച് നോക്കുമ്പോൾ, പ്രത്യേകിച്ച് ജയരാജൻ നിരാശാബാധിതനായി നിൽക്കുകയാണ് എന്നുള്ളത്, ബി ജെ പി ഇതുപോലെയുള്ള നിരാശാബാധിതർ എവിടെയൊക്കെ ഉണ്ടോ അവിടെ നിന്നൊക്കെ അടർത്തിയെടുക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നറിയാവുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായി സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇതുവരെ മാറിയിട്ടില്ല എന്ന് മാത്രമുള്ളൂ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. അദ്ദേഹം ഒരുപാട് കാലമായിട്ട് ഈ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ബി ജെ പിക്കും ആർ എസ് എസിനും എതിരെ ശക്തമായ നിലപാട് ഇതപര്യന്തം സ്വീകരിച്ചിട്ടുള്ള ആളാണ്. ഇതൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തെ പോലൊരാൾ ഇനി ഒരുപാട് കാലം ഈ പാർട്ടിയിൽ നിന്നിട്ട് കാര്യമില്ല എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ജാവദ് എക്രഹെ ഫ്ളാറ്റിൽ വെച്ച് കണ്ടത്. ഇനി ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം. നമ്മുടെ എൻ കെ പ്രേമേന്ദ്രൻ പാർലമെൻറ്റ് ക്യാൻറ്റീനിൽ വെച്ച് പ്രധാനമന്ത്രിയുടെ കൂടെ ഉച്ചഭക്ഷണം കഴിച്ചതിനാണ് ഇവിടെ ഈ സി പി എംകാർ ഈ ബഹളം മുഴുവൻ ഉണ്ടാക്കിയത്. ആ പ്രേമേന്ദ്രൻ നാളെ പോകും, പ്രേമേന്ദ്രൻ മറ്റന്നാൾ പോകും, ആർ എസ് പിക്ക് ചെയ്യുന്ന വോട്ട് ആർ എസ് എസിനുള്ള വോട്ടാണെന്നൊക്കെ വ്യാഖ്യാനിക്കാൻ ബാധിക്കും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഈ പ്രചരണം തീരുന്ന ദിവസം വരെ, പ്രചരണം തീരുന്ന നിമിഷം വരെ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിലുള്ള എല്ലാ എസ് എഫ് ഐക്കാരും എല്ലാ ഡി വൈ എഫ് ഐക്കാരും എല്ലാ മാർക്സിസ്റ്റുകാരും വാതോരാതെ പറഞ്ഞിരുന്നത് പ്രധാനമന്ത്രിയുടെ ഊട് കഴിച്ചതൊരു വലിയ പാതകമായി പോയെന്നും, ആ എൻ കെ പ്രേമേന്ദ്രൻ ഇതാ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ കൊല്ലത്തുനിന്ന് ജയിച്ചാൽ ഉടനെ തന്നെ ആർ എസ് പി പിരിച്ചുകൊണ്ട് ആർ എസ് എസിൽ ചേരും എന്നുമാണ്. അപ്പോൾ ഇതാണ് ഇവരുടെ ഇരട്ടത്താപ്പെന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ ഒരാൾ പരസ്യമായിട്ട് പാർലമെൻറ്റ് ക്യാൻറ്റീനിൽ നിന്ന് ആഹാരം കഴിച്ചത് ഒരു വലിയ കുറ്റമായിട്ട് ചിത്രീകരിക്കും. പാർട്ടിയുടെ സമുന്നത നേതാവായിട്ടിരിക്കുന്ന സഖാബ് ഇ പി ജയരാജൻ ആക്കവും തൂക്കവും കേവ് ഭാരമുള്ളൊരു നേതാവാണ്, ചെറിയ ആളല്ല, നമുക്കറിയാം. കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ്, അതിലുപരി കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, മുൻ മന്ത്രിയാണ്, നിരവധി കൊല്ലം എം എൽ എ ആയിരുന്ന ആളാണ്, ജീവിക്കുന്ന രക്തസാക്ഷി എന്നൊക്കെ സ്വയം അവകാശപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ പോലൊരാൾ ബി ജെ പിയിലേക്ക് മാറാനായിട്ട് അവരുടെ പ്രമുഖ നേതാവുമായിട്ട് രഹസ്യ ചർച്ച നടത്തി എന്ന വാർത്ത പുറത്തു വരികയാണ്. അപ്പോൾ ഇതാണ് സി പി എംകാർ ഇന്നിപ്പോൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, സി പി എമ്മിൽ നിന്നും ആളുകൾ പോയിട്ടുണ്ടല്ലോ. പശ്ചിമ ബംഗാളിൽ ഖഗൻ മുർമു എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു, അയാൾ മാൽഡയിൽ നിന്നുള്ള ഒരു എം എൽ എ ആയിരുന്നു. എം എൽ എ സ്ഥാനം രാജിവെക്കാതെ പുള്ളി കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ചു. ജയിച്ചതിന് ശേഷമാണ് എം എൽ എ സ്ഥാനം രാജിവെച്ചത്. ഇതാണ് പാർട്ടിയിലെ ഉള്ള ഒരു ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതൊക്കെ പുണ്യകർമ്മം, മറ്റുള്ളവർ ചെയ്യുന്ന പാപം എന്ന രീതിയിലുള്ള വ്യാഖ്യാനം നടത്തി ആളുകളെ മണ്ടന്മാരാക്കാതിരുന്നാൽ മാത്രം. പിന്നെ ഈ ശിവൻ്റെ ഉദാഹരണം പറഞ്ഞപ്പോൾ ശിവനെ, അതെ ഞാൻ പറയാൻ പറ്റുന്നത് ശിവനെ പാപിയാക്കിയെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടി പോയത് നമ്മുടെ ശിവശങ്കരൻ്റെ കാര്യമാണ്. പാപിയോടൊപ്പം ചേർന്ന് ശിവശങ്കരൻ്റെ അവസ്ഥ എന്താണ്? ശിവശങ്കരനൊപ്പം ചേർന്ന് സ്വപ്ന സുരേഷ് ഇവരൊക്കെ ജയിലിൽ പോയില്ലേ? അപ്പോൾ അത് വളരെ സത്യസന്ധമായൊരു ഒബ്സർവേഷനാണ് അദ്ദേഹം നടത്തിയത്. മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് വളരെ യോജിപ്പ് തോന്നിയൊരു കാര്യം, ഈ പാപിയോടൊപ്പം ചേർന്ന് ശിവനാണെങ്കിലും ശിവശങ്കരനാണെങ്കിലും അവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ പ്രത്യക്ഷം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. ശ്രീ ഉമേഷ് ബാബു, പോളിംഗ് ദിനത്തിലെ ബോംബായിരുന്നു രാവിലെ ഇ പിയുടെ കുറ്റസമ്മതം. അദ്ദേഹം മറ്റ് പല ന്യായവും പറഞ്ഞെങ്കിലും ഇതുവരെ നാം വിശ്വസിക്കാതിരുന്ന ശോഭാ സുരേന്ദ്രൻ്റെ ആരോപണം അദ്ദേഹം ശരിവെച്ചു. മകൻ്റെ ആക്കുളത്തെ ഫ്ളാറ്റിൽ കണ്ട കാര്യം സമ്മതിച്ചു. നേരത്തെ എം വി ഗോവിന്ദൻ്റെ ജാഥ നടക്കുമ്പോൾ തൃശ്ശൂരിൽ രാമനിലയത്തിൽ ജാവദേക്കറും ഇ പി ജയരാജനും ശോഭാ സുരേന്ദ്രനും കണ്ടിരുന്നുവെന്ന കാര്യം അദ്ദേഹത്തോട് ഒന്ന് ആഞ്ഞു ചോദിച്ചാൽ അതും സമ്മതിക്കുമായിരിക്കും, കാരണം അതിനും രേഖയൊക്കെ ഉണ്ടാകുമല്ലോ. അങ്ങനെ ദാ കോൺഗ്രസ്സുകാരെല്ലാം ബി ജെ പിയിൽ പോകുന്നേ എന്ന്
ആക്ഷേപിച്ചവർക്ക് പോളിംഗ് ദിനത്തിൽ കിട്ടിയ അടിയായിരുന്നു ഇത്? അല്ല, ഇത് ഇതിനകത്ത് വളരെ കൃത്യമായ സി പി എംകാർ പറയുന്നത് ഉള്ളടക്കത്തിലല്ലാത്ത നിലയിലുള്ളൊരു വളരെ വ്യക്തമായൊരു വളരെ വളരെ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ ആസൂത്രണം ഇതിനകത്ത് കാണാനുണ്ട്. അത് ഞാൻ കാണുന്നത് ഈ ഇടക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം അങ്ങേയറ്റം ചൂടുപിടിച്ച ഘട്ടത്തിലാണ് ദല്ലാൽ നന്ദകുമാർ എന്ന നിലയിൽ കേരളത്തിൽ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു കക്ഷി ഈ പറയുന്ന പല കാര്യങ്ങളുമായിട്ട് അങ്ങ് രംഗത്തിറങ്ങുന്നത്. ഈ ആദ്യം അദ്ദേഹം ഈ പറയുന്ന അനിൽ ആന്റണിയെ കുറിച്ച് പറഞ്ഞു, പിന്നെ ഉടനെ അതിന് പി ജെ കുര്യൻ വന്ന് സാക്ഷ്യം പറഞ്ഞു, പൈസ തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞു, പിന്നെ ഒരു തീപ്പൊരി പ്രഭാഷകയെ കുറിച്ച് പറഞ്ഞു. ഈ തീപ്പൊരി പ്രഭാഷക നമുക്കൊക്കെ അന്ന് ഇദ്ദേഹം തീപ്പൊരി പ്രഭാഷകയാണെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, പക്ഷെ തീപ്പൊരി ആരാണ് നമുക്കറിയാവുന്നതാണ്. കേരളത്തിലെ രാഷ്ട്രീയം പഠിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം അത് ശ്രീമതി ശോഭ സുരേന്ദ്രനാണെന്ന് എല്ലാവർക്കും അറിയാം. ശോഭ ഉടനെ തന്നെ മറുപടിയായിട്ട് പത്രസമ്മേളനം നടത്തി. പിന്നെ ഈ പറയുന്ന അത് നേരെ പിന്നെ സി പി എമ്മിലേക്കാണ് പോകുന്നത്. ഇത് വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കേരളത്തിൽ ഞാനൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുടെ തുടർച്ച ഇതിൻ്റെ അകത്തുണ്ട്. സി പി എം എന്ന് വെച്ചാൽ പഴയ കോൺഗ്രസിനെ തകർത്തിട്ട് കേരളത്തിൽ ചുവടുറപ്പിക്കാം എന്നുള്ള ബി ജെ പിയുടെ പദ്ധതി ഒരുപക്ഷെ സ്തംഭിച്ചു നിൽക്കുകയാണ് എന്നൊരു തോന്നലിൻ്റെ പുറത്ത്. കാരണം അവർ കുറേ കോൺഗ്രസ്സുകാരെ കൊണ്ടുപോയിട്ടുണ്ട്, പക്ഷേ ഈ കോൺഗ്രസ്സുകാരെയൊക്കെ കൊണ്ടുപോയിട്ടും അവർക്ക് ഈ പറയുന്ന ഒരു എന്താ പറയുക, അതിന് സാധാരണഗതിയിൽ മഞ്ഞുരുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല, അവർക്ക് നിലയുറപ്പിക്കാൻ സാധിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് സാക്ഷാൽ സി പി എമ്മിനെ ടാർഗറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് കുറച്ച് കാലം കൊണ്ട് ഈ അടുത്ത കാലം കൊണ്ട് ബി ജെ പി ടാക്ടിക്സ് മാറിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു വലിയ വലിയ സംഗതി ഇതിൻ്റെ അകത്തുണ്ട്. കാരണം ഈ പറയുന്ന ഇ പി ജയരാജൻ മാത്രമല്ല, നമ്മൾ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പാണ് ഈ പഴയ ഈ മൂന്നാറുകാരനായിട്ടുള്ള എസ് രാജേന്ദ്രന്റെ കാര്യം, നമ്മൾ ദേവികുളത്തെ പഴയ MLA ഒന്നിലധികം ടേം MLA ആയിരുന്ന രാജേന്ദ്രന്റെ കാര്യം, രാജേന്ദ്രൻ കല്യാണം പുള്ളി ഈ പറയുന്ന ഡൽഹിയിൽ പോകുന്നു, ജാവദേക്കറെ വീട്ടിൽ പോയി കാണുന്നു. നേരത്തെ ഇ പി ജയരാജൻ പറഞ്ഞ കാര്യത്തിൽ ഏറ്റവും രസകരമായൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മകന്റെ ഫ്ളാറ്റിൽ ജാവദേക്കറെ കണ്ടു എന്നാണ്. അപ്പൊ ഇ പി ജയരാജന്റെ മകന്റെ ഫ്ളാറ്റില് ഒരു അതിഥി ആയിരിക്കാൻ പാകത്തിൽ ജാവദേക്കർക്ക് എന്തോ ബന്ധമുണ്ടല്ലോ, അത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഞാൻ നേരത്തെ രാമനിലയത്തിൽ കാര്യം നേരത്തെ വിനു പറഞ്ഞെടുക്കുകയല്ല നിൽക്കുന്നത്, ജാവദേക്കർക്ക് ഇ പി ജയരാജന്റെ മകന്റെ ഫ്ളാറ്റിൽ വരാൻ എന്താണ്, അതാണ് ഈ ജാവദേക്കർ ഒരു ചില്ലറക്കാരനല്ല നമുക്കറിയാം. ജാവദേക്കർ ഈ പറയുന്ന ബി ജെ പിയുടെ ഇന്ത്യയിലെ പ്രസിദ്ധനായ ഒരു ട്രബിൾ ഷൂട്ടർ എന്നുള്ള നിലയിലാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അദ്ദേഹം ഇവിടെ കേരളത്തിലെ ബി ജെ പിയുടെ ചുമതലക്കാരനായിരിക്കുന്നത്. അപ്പൊ ഈ ജാവദേക്കർ ഈ പറയുന്ന മകന്റെ ഫ്ളാറ്റിൽ ഒരു അതിഥി ആയിരിക്കാൻ പാകത്തിൽ ഒരു ബന്ധം എന്തോ ഉണ്ട്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ജാവദേക്കർ മകന്റെ ഫ്ളാറ്റിൽ വരികയും അവിടെ പോയി ജയരാജനുമായി കാണുക ചെയ്യുന്നത് അതൊരു ഒരു ഒരു വളരെ നിർണായകമായിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോ ഇങ്ങനെയുള്ള ഒരു ഈ പറയുന്ന ഈ രാജേന്ദ്രൻ കല്യാണം വിളിക്കാനാണെന്ന് പറഞ്ഞു, പിന്നെ ഈ പറയുന്ന ബി ജെ പി ആയിട്ടുള്ള ബന്ധത്തെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളിലും ഒരു അവസാന ഉത്തരം രാജേന്ദ്രൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. രാജേന്ദ്രൻ കല്യാണം കഴിഞ്ഞു അവിടെ ജാവദേക്കർ പോയതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇങ്ങനെ പല ആളുകളെയും ബി ജെ പിക്കാരും സി പി എമ്മുകാരെ നോട്ട് വിട്ടിട്ടുണ്ട്. കണ്ണൂരിലൊരു നേതാവ് അല്ലെന്ന് മാത്രമല്ല എല്ലാവരും ജാവദേക്കറുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. പത്മജ ജാവദേക്കറുടെ വീട്ടിലേക്ക് പോയി, അവിടുന്ന് ജാവദേക്കർ മൊത്തമാണ് ബി ജെ പി ഓഫീസിൽ പോയി അംഗത്വം സ്വീകരിക്കുന്നത്. രാജേന്ദ്രൻ ജാവദേക്കറെയാണ് കാണുന്നത്, ഇ പി ജയരാജൻ ജാവദേക്കറെയാണ് കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ജാവദേക്കർ ഒരു ദൗത്യമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പറയുന്ന പഴയ കളികൾ കൊണ്ട് കേരളത്തിലെ കേരളം പിടിക്കാൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞ ബി ജെ പി നേതൃത്വം ജാവദേക്കറെ വേറെ ചില ദൗത്യങ്ങളുമായിട്ട് നിയോഗിച്ചിരിക്കുകയാണ്. അതിനിടയിൽ ഈ ദല്ലാൽ നന്ദകുമാറിന്റെ റോൾ എന്താണ് എന്നും കൂടി ആലോചിച്ചു നോക്കേണ്ടതാണ്. ദല്ലാൽ നന്ദകുമാർ എന്താണ് ഈ പറയുന്ന ഒരുപാട് പണത്തിന്റെ കണക്കാണ് അദ്ദേഹം പറയുന്നത്, പക്ഷെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പണികളുടെ കണക്ക് അത് 25 ലക്ഷം 10 ലക്ഷം ഇങ്ങനെ പല കണക്കുമുണ്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പണികളുടെ കണക്കൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അതിൻ്റെ ടൈമിങ്ങും വളരെ കൃത്യമാണ്. ഇ പി ജയരാജനെ കൃത്യമായി കൊണ്ടുപോയി കുഴിയിൽ ചാടിച്ച് ഒരു സി പി എമ്മുകാർ പറയുന്ന നിർണായകമായ ഇന്ത്യ ഇല്ലെങ്കിൽ എന്നാണ് ഈ പറയുന്ന സി പി എം ഇല്ലെങ്കിൽ ഇന്ത്യ ഉണ്ടാവുകയില്ല എന്നതല്ലെങ്കിൽ ഇന്ത്യ ഇല്ല. പിന്നെ ആളുകൾ പറയുന്ന ഇന്ത്യയിൽ ഇടതുമില്ലെന്നാണ്. അത് ഞാൻ പറഞ്ഞത് ഇടത് എന്ന് അവർ അർത്ഥമാക്കുന്ന ഞങ്ങളെ പാർട്ടി എന്ന് മാത്രമാണ്. ഇടത് എന്ന് പറയുന്നത് സൗമരസിംഹത്തിന്റെ പുറത്ത് അങ്ങനെ എഴുതി കൊടുക്കുന്നതാണ്. സി പി എം ഇല്ലെങ്കിൽ ഇന്ത്യ ഉണ്ടാവില്ല എന്ന് പ്രചരിപ്പിക്കുന്നതിന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം രാവിലെ കൃത്യമായിട്ട് അതാണ് ഈ പറയുന്ന സ്ലോട്ടിൽ കൊണ്ടുപോയിട്ട് ആ കുഴിയിൽ കൊണ്ടുപോയി ചാടിച്ചതിന് ശേഷം ജയരാജനെ കൊണ്ട് കുറ്റസമ്മതം നടത്തിക്കുന്നിടത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്.
ഇതാരാണ് ഇതിന്റെ പിറകിൽ കളിക്കുന്നതെങ്കിലും അവർ വളരെ ബുദ്ധിമാന്മാരാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാരണം കൃത്യമായിട്ട് അതാണ്. അതുകൊണ്ടാണ് പിണറായി വിജയൻ എന്തുമാത്രം ക്ഷുഭിതനായിരുന്നു എന്ന് ഇന്ന് കണ്ണൂരിൽ വോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടതാണല്ലോ. ഈ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലാകുക എന്ന ചോദ്യത്തോട് അദ്ദേഹം പൊട്ടിത്തെറുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിന്റെ പിറകില് ഇന്ന് രാവിലെ കൃത്യമായിട്ട് ജയരാജനെ കൊണ്ടുപോയി കുഴിയിലിറക്കി ഈ സമ്മതം, ഈ സമ്മതം അതായത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ സമ്മതം ജയരാജൻ പറയാനിടയില്ലാത്തതാണ്. അങ്ങനെ സമ്മതിക്കണം. കാരണം ജയരാജൻ നിസ്സാരമായിട്ട് പറയാം, ഞാൻ ജാവദേക്കർ കണ്ടിട്ടില്ല, എനിക്ക് ജാവദേക്കർ അറിയില്ല, ഞാനൊന്നും ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ല ജയരാജൻ പറഞ്ഞത് അഥവാ പറയേണ്ടി വന്നത്, കണ്ടു എന്ന് പറഞ്ഞിട്ട്, കണ്ട സ്ഥലം, അതാണ് നേരത്തെ പറഞ്ഞത്, കണ്ട സ്ഥലം മകന്റെ വീടാണ്. മകന്റെ വീടിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥിയായിരിക്കാൻ പാകത്തിലൊരു ബന്ധം എന്തോ ജാവദേക്കറും സംഘവും നെയ്തുണ്ടാക്കിയിട്ടുണ്ടെന്ന് മാത്രമല്ല, ഇത് നിറയൊഴിച്ചിരിക്കുന്നയാള്, അതാണ് സാധാരണ കപ്പൽ മുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജി നമുക്ക് പണ്ടേ അറിയാലോ. ഈ ഈ പറയുന്ന നാവിക യുദ്ധത്തിൽ ടോർപിഡോ ചെയ്യാന്നുള്ളതാണ്. ഈ തറഞ്ഞു കയറിക്കഴിഞ്ഞാൽ ഒറ്റയടിക്കൊന്നും കപ്പൽ മുങ്ങൂല, പക്ഷെ ടോർപിഡോഡായി കഴിഞ്ഞാൽ, ടോർപിഡോ കൊണ്ടാല് അത് ചില ഫലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. കപ്പലിനകത്തും കപ്പലിന്റെ ചുറ്റും കപ്പലിന്റെ എന്താ പറയേണ്ടത് കപ്പലിന്റെ ആർക്കിടെക്ചറിലും കപ്പലിന്റെ സേഫ്റ്റി നോംസിലും ഒക്കെ ചിലത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ടോർപിഡോ ചെയ്യാൻ രംഗത്തിറങ്ങിയത് ശോഭയാണ്. ശോഭ രംഗത്തിറങ്ങിയപ്പോൾ മനസ്സിലാ മനസ്സോടെ ആയിരിക്കണം സുരേന്ദ്രനും അത് സമ്മതിച്ചിട്ടുണ്ട്. ജയരാജനെ കൊണ്ടുവരാൻ ശ്രമം നടന്ന കാര്യം സുരേന്ദ്രക്ക്, സുരേന്ദ്രൻ എന്ന് പറയുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ സുരേന്ദ്രൻ അങ്ങ് സമ്മതിക്കും. അത് സുരേന്ദ്രൻ അറിഞ്ഞിരുന്നോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം, സ്വന്തം സ്ഥാനാർത്ഥിത്വം പോലും. അതെ അതെ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു പണി, വളരെ വലിയ തോതിലുള്ള ഒരു പണി സി പി എമ്മിനെതിരായിട്ട് ബി ജെ പി കൊണ്ടുവരുന്നുണ്ട്. സി പി എം കാർ ഇപ്പോഴും ഒരുപക്ഷെ അവർ വിശ്വാസികളാണെങ്കിൽ പ്രാർത്ഥിക്കേണ്ടത് ബി ജെ പിയുടെ ഒരു മൂന്നാം ഊഴം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നാണ്. കാരണം മൂന്നാമത്തെ ഒരു ഊഴം ഈ പറയുന്ന, അങ്ങനെയാണ് എല്ലാവരും പറയുന്നത്, വലിയ ഭൂരിപക്ഷമൊന്നും ഇല്ലെങ്കിൽ മൂന്നാം ഊഴം ശ്രീമതി നരേന്ദ്രമോദിക്ക് ലഭിക്കും എന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഒരു നരേന്ദ്രമോദി സർക്കാർ വന്നാൽ ഇപ്പോഴും തന്നെ സി പി എമ്മിന് കൊണ്ടിരിക്കുന്ന ഈ ടോർപിഡോയുടെ അനന്തര ചലനങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ള കാര്യം വളരെ രസകരമായി നമ്മൾ കാണേണ്ടി വരും. കാരണം കോൺഗ്രസ്സുകാർ, ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി ആകുമെന്ന് പറയുന്ന മുദ്രാവാക്യം മാറി ഇന്നത്തെ സി പി എംകാർ നാളത്തെ വളരെ വിശ്വസ്തരായിട്ടുള്ള, എന്ന് പറഞ്ഞാൽ മക്കളെ വീട്ടിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിലെ ആളുകളെ കയറ്റി സൽക്കരിക്കുന്നത് ഇപ്പോഴും വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന പഴയ കിടക്ക പങ്കാളി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ ഒരു കൂട്ടം മാറുന്നതിന് നാം സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, പല തെരഞ്ഞെടുപ്പുകളിലും അപ്രതീക്ഷിതമായ ചില പ്രസ്താവനകളോ വെളിപ്പെടുത്തലുകളോ ഒക്കെ ഉണ്ടാവാറുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഈ ബി ജെ പി പ്രവേശം, അത് ഈ തെരഞ്ഞെടുപ്പിലെ തന്നെ ഒരു പ്രചാരണ വിഷയമായിരുന്നത്, ആൻറ്റി ക്ലൈമാക്സിലേക്ക് നീങ്ങുന്നതാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കണ്ടത്, അത് ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നതാണോ? ഈ തെരഞ്ഞെടുപ്പിനെ ഓൾറെഡി സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ശ്രീ വിനു, രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് പ്രായോഗിക രാഷ്ട്രീയത്തിൽ ആരും തന്നെ അസ്പൃശ്യരല്ല എന്നൊരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്. ഇപ്പം ഇടതുപക്ഷത്തെ നോക്കൂ, സി പി എം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിരന്തരം ആക്രമിച്ചിരുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. ഇപ്പം കോൺഗ്രസ് വേണ്ട രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിയെ എതിർക്കുന്നില്ല. കോൺഗ്രസ്സിന് നിങ്ങൾ ചെയ്യുന്ന വോട്ട്, യു ഡി എഫിന് നിങ്ങൾ ചെയ്യുന്ന വോട്ട് ഒരു പക്ഷേ ബി ജെ പിക്ക് ഒരു കൈ സഹായമാവും എന്ന് പറഞ്ഞ് കെട്ടിപ്പൊക്കിയ ഒരു നറേറ്റീവ്. അപ്പോൾ ഇതായിരുന്നു തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഇടതുപക്ഷത്തിൻ്റെ കവച കുണ്ഠലങ്ങളായിരുന്നു അത്. യഥാർത്ഥത്തിൽ ഇടതുപക്ഷം നാലാ ഭാഗത്തു നിന്ന് ആക്രമണം നേരിട്ടപ്പോൾ പിടിച്ചു നിന്നത് മോദി വിരുദ്ധത, ബി ജെ പി വിരുദ്ധത, കേന്ദ്ര നയങ്ങളോടുള്ള വിരുദ്ധത. കേന്ദ്രം കേരളത്തെ ഞെരുക്കുകയാണ്, കേന്ദ്രത്തിൻ്റെ നയങ്ങൾ അത് ന്യൂനപക്ഷങ്ങൾക്ക് വിരുദ്ധമായ നയങ്ങളായിക്കൊള്ളട്ടെ, സാമ്പത്തിക നയങ്ങളായിക്കൊള്ളട്ടെ, തൊഴിലുമായി ബന്ധപ്പെട്ട നയങ്ങളായിക്കൊള്ളട്ടെ, എല്ലാം തന്നെ കേരള ജനതയ്ക്ക് ദോഷകരമാണ്. ഞങ്ങളാണ് ഭാരതീയ ജനതാ പാർട്ടിയെയും എൻ ഡി എയും ഇവിടെ തടഞ്ഞു നിർത്തുന്നത് എന്ന ഒരു നറേറ്റീവ്. അതുകൊണ്ട് നിങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് അല്ല വോട്ട് ചെയ്യേണ്ടത്, മറിച്ച് സി പി എമ്മിനും എൽ ഡി എഫിനുമാണ്. ഇത് പറയുമ്പോൾ അതോടൊപ്പം തന്നെ ചേർത്ത് വെച്ച കാര്യമാണ് കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾ ശ്രീ രമേശ് ചെന്നിത്തല, അതുപോലെ കെ സി വേണുഗോപാൽ, ഇനി കെ സുധാകരൻ എന്നു വേണ്ട സകലമാന തലയെടുപ്പുള്ള നേതാക്കളും കാൻഡിഡേറ്റ്സാണ്, നാളെ ബി ജെ പിയിൽ പോകുന്ന കാൻഡിഡേറ്റ്സാണ്.
ഇതാണ് പ്രധാനമായും തിരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടർമാരോട് CPM പറയാൻ ശ്രമിച്ചത്. അത് വിശ്വസിച്ച ഒരു വിഭാഗം ആളുകളുണ്ട്. പക്ഷേ ഇൻ ദ നിക്ക് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ കൃത്യമായ സമയത്ത് രാവിലെ 7 മണിക്ക് പോളിംഗ് തുടങ്ങുന്നു. ടെലിവിഷൻ സ്ക്രീനുകളിൽ തെളിയുന്ന ചിത്രം EP ജയരാജൻ ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ സഖാവ് EP ജയരാജൻ്റെ കുറ്റസമ്മതമാണ്. കുറ്റസമ്മതം എന്ന് പറയുന്നത് ശരിയല്ല, അഡ്മിഷനാണ്, തുറന്ന സമ്മതമാണ്. ഞാൻ പ്രകാശ് ജാവദേക്കറെ കണ്ടു എൻ്റെ മകൻ്റെ വീട്ടിൽ, ആക്കുളത്തുള്ള എൻ്റെ മകൻ്റെ ഫ്ലാറ്റിൽ വെച്ച് കണ്ടു. അപ്പോൾ ദല്ലാൽ നന്ദകുമാർ തുറന്നുവിട്ട ഭൂതം BJP നേതാക്കളെ ഒന്ന് വീശിയടിച്ചു. പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന അനിൽ ആൻ്റണി, അതുപോലെ ആലപ്പുഴയിൽ മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ അവരെ ഒന്ന് വീശി. ശോഭാ സുരേന്ദ്രൻ്റെ വായിൽ നിന്നും ഈ വാക്ക് വന്നു, EP ജയരാജൻ എന്ന പേര് വന്നില്ല. പക്ഷേ ഏറ്റവും ഉന്നതരായ 9 നേതാക്കൾ പോലെ തലപ്പൊക്കമുള്ള ലക്ഷണമൊക്കെ പറയുമ്പോൾ, ഹൈറ്റും വെയ്റ്റും എല്ലാം പറയുമ്പോൾ അത് EP ജയരാജൻ ആണ് എന്ന് ആർക്കും കണ്ടെത്താവുന്നൊരു പേരാണ്. അത് അദ്ദേഹം മാത്രമല്ല, CPM മാത്രമല്ല, കോൺഗ്രസിൻ്റെയും CPMൻ്റെയും തലപ്പൊക്കമുള്ള 9 നേതാക്കളെയെങ്കിലും ഞങ്ങൾ പിന്നെ സമീപിച്ചു. അത് കാരണം അത് ശോഭാ സുരേന്ദ്രൻ 9 സംസ്ഥാനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇടപാടുകൾ നടത്താനുള്ള സമിതി, 5-അംഗ സമിതിയിലെ ഒരു അംഗമാണ്. അപ്പോൾ ഔപചാരികമായി തന്നെയാണ്, അനൗപചാരിക ചർച്ചകളിലൂടെ ഔപചാരികമായ പ്രവേശനം സാധ്യമാക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അത് അദ്ദേഹം തുറന്ന ശോഭാ സുരേന്ദ്രൻ്റെ റോളാണ്. അത് പറയുന്നു. അത് പറയുമ്പോൾ ആ തക്കം നോക്കിക്കൊണ്ട് KE സുധാകരൻ ആഞ്ഞടിച്ചു. ശ്രീ വിനു, നമുക്കറിയാം കണ്ണൂരിൻ്റെ രാഷ്ട്രീയത്തിൽ 2 മഹാമല്ലന്മാരാണുള്ളത്. ഒന്ന് KE സുധാകരൻ, ദീർഘകാലമായി കോൺഗ്രസ് പാർട്ടി ഒറ്റയ്ക്ക് നെഞ്ചിലേറ്റി കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുകയും ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് കൂടി ആയിരിക്കുന്ന KE സുധാകരൻ. 2, KE സുധാകരൻ പല പ്രാവശ്യം പ്രതിക്കൂട്ടിൽ നിന്നു, EP ജയരാജനെ ആക്രമിച്ചു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിക്കൂട്ടിൽ നിന്നതാണ്. KE സുധാകരൻ വേഴ്സസ് EP ജയരാജൻ, ഇത് മഹാഭാരത യുദ്ധത്തിലെയൊക്കെ 2 മഹാമല്ലന്മാർ ദുര്യോധനനും ഭീമനും തമ്മിലുള്ള ഏറ്റുമുട്ടലൊക്കെ പോലെയാണ്. ഈ ഒരു ഏറ്റുമുട്ടൽ എന്നും ഒരു ഹരമായിരുന്നു രാഷ്ട്രീയ കുതുകികൾക്ക്, എന്നും ഒരു ഹരമായിരുന്നു. ആ ഹരം നഷ്ടപ്പെടാതെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് സമയത്തും പോയി. സമയം പാഴാക്കാതെ KE സുധാകരൻ ആഞ്ഞടിക്കുന്നു, ഇത് EP ജയരാജൻ പോയി. പിന്നെ പിണറായി സുധാകരൻ ഏറ്റുമുട്ടാക്ഷൻ മഹാഭാരത യുദ്ധത്തിലെ മറ്റൊരു പേടിപ്പിക്കൽ. ഈ ദുര്യോധനനും ദുശാസനും ഒക്കെ ഏറ്റുമുട്ടിയല്ലോ ഭീമസേനോട്. അപ്പോൾ 2 പല 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 ആളുകളും, ഇത് ആരാണ് ഇവിടെ ഭീമസേനാകുന്നത്, ആരാണ് ദുശാസൻ എന്നത് മറ്റൊരു ചോദ്യം. ഇവിടെ പിന്നെ പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം നന്നായി ചർച്ച ചെയ്ത ഒരു ദിവസമാണിന്ന്. അപ്പോൾ പാപിയായ വ്യക്തി ശിവനുമായി ബന്ധപ്പെട്ട, അല്ലെ, ശിവൻ പാപിയുമായി ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ശിവൻ തന്നെ പാപിയായി മാറും എന്ന രീതിയിലുള്ള പരാമർശം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്ന് വന്നു. ആരാണ് ഇവിടെ പാപി? ഇവിടെ EP ജയരാജനെയാണോ പാപിയായി കാണുന്നത്, അതോ ദല്ലാൾ നന്ദകുമാറിനെയാണോ പാപിയായി കാണുന്നത്, ആരാണ് ഇവിടെ ശിവൻ? അപ്പോൾ ഇതെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അണിയാവുന്ന അങ്കികളായി മാറുന്നു. അങ്ങനെ വരുമ്പോൾ ഇവിടെ CPM കഷ്ടപ്പെട്ട് കെട്ടിപ്പടുത്ത ഒരു നറേറ്റീവിനെ ഒറ്റ നിമിഷം കൊണ്ട് പൊളിച്ചടുക്കി. അതിനാണ് ശ്രീ ഉമേഷ് ബാബു പറഞ്ഞത് ടോർപിഡോ ചെയ്യപ്പെട്ടു. അപ്പോൾ കപ്പലിൻ്റെ അടിത്തട്ടിൽ അന്തർവാഹിനിയിൽ നിന്ന് വരുന്നൊരു ടോർപിഡോ, ഇത് സത്യം പറഞ്ഞാൽ വലിയൊരു ഒരു 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 ഹോളാണ്, വലിയൊരു ഹോളാണ് സൃഷ്ടിച്ചത്. അപ്പോൾ ഇവിടെ ഈ ഇപ്പം പോളിംഗ് ശതമാനം തന്നെ അതിനകത്ത് സൂചനയാണ്. അതായത് ഇപ്പോൾ തെക്കൻ മണ്ഡലങ്ങളെക്കാൾ കൂടുതൽ ഇത് ബാധിക്കാൻ സാധ്യതയുള്ളത് CPMന് ആഴത്തിൽ വേരോട്ടമുള്ള വടക്കൻ മേഖലയിലാണ്. ഒരു പരിധിവരെ ചെറിയ തോതിലെങ്കിലും, വലിയ തോതിലല്ല, ചെറിയ തോതിലെങ്കിലും CPM അനുകൂല വോട്ടുകൾ പോലും മരവിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന ഒരു ന്യായമായ സംശയം തോന്നാം. അതുകൊണ്ടാണ് വിനു എന്നോട് ചോദിച്ചത് ഇലക്ട്രൽ ഇമ്പാക്റ്റ് ഉണ്ടാകുമോ എന്നാണ്. ഈ കുറഞ്ഞ പോളിംഗ് ശതമാനം, ഇപ്പം ലേറ്റസ്റ്റ് ടാലി നമുക്കറിയില്ല. സത്യം പറഞ്ഞാൽ 7 മണി വരെയുള്ള വിവരമനുസരിച്ച്, 6 മണിക്ക് പോളിംഗ് അവസാനിക്കുന്നു, 7 മണി വരെയുള്ള വിവരമനുസരിച്ച് 70.03% കഴിഞ്ഞ പ്രാവശ്യം 77.84% ഉണ്ടായിരുന്നതിൽ നിന്നും വളരെയധികം പിന്നോട്ട് പോയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു 6% കുറവ്, അത് അത്രയും കുറവ് വരും, 6-7% കുറവ്, അത് അത്രയും വരില്ല. അവസാന കണക്കെടുപ്പിൽ ഒരുപക്ഷേ 74% എത്തി നിൽക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്, കാരണം വീട്ടിലെ വോട്ടും എല്ലാം കൂടെ കൂട്ടുമ്പോൾ. എന്നിരുന്നാലും പൊതുവേ ഉണ്ടായ ഒരു മന്ദത, അതിനെ 2 രീതിയിൽ വ്യാഖ്യാനിക്കാം. ഒന്ന്, ഭരണവിരുദ്ധ വികാരം വേണ്ട രീതിയിൽ ഇല്ലാത്തതുകൊണ്ട് ആളുകൾ വിചാരിച്ചു എന്തിന് വോട്ട് ചെയ്യണം, അതിന് പ്രത്യേകിച്ചൊരു എൻത്യൂസിയാസം ഒന്നുമില്ല, അതുകൊണ്ട് പലരും വീട്ടിലിരുന്നു. അത് വേണേൽ അങ്ങനെ പറയാം. അതിനേക്കാൾ കൂടുതൽ ഞാൻ സാധ്യത കാണുന്നത് മനസ്സ് മടുത്തുപോയ ഇടതുപക്ഷ അനുഭാവികളായ ഒരുപാട് പേരുണ്ട്.
അവർ വലിയ ഒരു അവർക്ക് മറ്റൊരു പാർട്ടിക്കും വോട്ട് ചെയ്യാനാവില്ല, മറ്റു പാർട്ടികൾ ബി ജെ പിയും കോൺഗ്രസും ചെയ്യുന്ന കാര്യങ്ങൾ നന്നേ എന്ന് അംഗീകരിക്കാനാവുന്നവരല്ല. പക്ഷേ ആ സ്വന്തം പാർട്ടിയെ ഒരു പക്ഷേ അവരുടെ നേതാക്കൾ കാട്ടുന്ന ഈ ഒരു ഒരു സമീപനത്തെ, ഒരു കോർപ്പറേറ്റ് സമീപനത്തെ, ഇതൊരു കോർപ്പറേറ്റ് സമീപനമാണ്, ആ സമീപനത്തോട് യോജിപ്പില്ലാത്ത കുറച്ച് ഇടതുപക്ഷ സഹയാത്രികരുടെ വോട്ടുകളെങ്കിലും മരവിപ്പിക്കപ്പെട്ടിരിക്കാൻ അവർ പോൾ ചെയ്യാതിരിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ നോക്കൂ വിനു, ഒരു കോർപ്പറേറ്റ് സംസ്കാരത്തിലേക്ക് പാർട്ടികൾ പോവുകയാണ്. സി പി എം മാത്രമല്ല, ബി ജെ പിയും കോൺഗ്രസും എല്ലാം തന്നെ ഇവിടെ ലീഡേഴ്സ് ആർ ബിക്കമിങ് ഡീലേഴ്സ് അല്ലേ. ഇത് ഡീലുകളാണ്. അപ്പം ഡീൽ എന്താണ്? ഇവിടെ ഡീലിനെ കുറിച്ച് പറയുന്നത് ഇവിടെ ആ സുധാകരൻ ആഞ്ഞടിച്ചല്ല, സുധാകരൻ മാത്രമല്ല ഈ പിന്നെ കോൺഗ്രസിൻ്റെ നേതാക്കൾ പലരും പറഞ്ഞു വെച്ചു. അതെനിക്ക് തോന്നുന്നു മുരളീധരനാണ് അത് വ്യക്തമായിട്ട് പറഞ്ഞത്. ഇവിടെ ഒരു ഡീലുണ്ട് രണ്ട് മണ്ഡലങ്ങളിൽ, തൃശ്ശൂർ തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ എന്ത് വിധേനയും ബി ജെ പിയെ വിജയിപ്പിച്ചെടുക്കണം, അതിന് ഇടതുപക്ഷത്തിൻ്റെ ഒരു ചെറിയ സഹായം ആവശ്യമുണ്ട്. അതിന് പകരം ഇപ്പോഴും ആവർത്തിച്ചു പറയുന്നു, വരും ദിവസങ്ങളിൽ അത് വെളിപ്പെടും. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ സംഭവങ്ങൾ തൃശ്ശൂരിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇ പി ജാവദേക്കർ, ശോഭാ സുരേന്ദ്രൻ കൂടിക്കാഴ്ചയൊക്കെ എന്ന് പറയുന്നത് ഇപ്പോൾ പുറത്ത് കാണുന്ന മഞ്ഞുമലയുടെ ചെറിയൊരംശം മാത്രമാണ്. അത് വെളിപ്പെടുമെന്ന് ഇന്നുകൂടി ഞങ്ങളുടെ ചില ലേഖകരോട് കെ മുരളീധരൻ പറഞ്ഞു, ക്യാമറയ്ക്ക് മുന്നിൽ അല്ലെങ്കിലും. ശ്രീ കെ മുരളീധരൻ യഥാർത്ഥത്തിൽ നല്ല പഞ്ച് ഡയലോഗിന്, നല്ലൊരു പിന്നെ നല്ല പഞ്ചൻ്റുള്ള ഡയലോഗ് ഇതെല്ലാം നടത്തുന്ന ഒരാളാണ്. സമയം ഒട്ടും കളയാതെ ആ നിമിഷാർത്ഥം കൊണ്ട് തന്നെ അതിനങ്ങനെ ഒരു ഒരു നറേറ്റീവ് കൊടുക്കുകയാണ്. 80 ഈ 20 അതാണല്ലോ പത്മജ ബി ജെ പിയിലേക്ക് പോയപ്പോൾ കെ മുരളീധരൻ നടത്തിയ പ്രതികരണവും, മകൻ പത്തനംതിട്ടയിൽ മത്സരിക്കാൻ പോയപ്പോഴും മകൻ ബി ജെ പിയിലേക്ക് പോയപ്പോഴും എ കെ ആന്റണി നടത്തിയ പ്രതികരണവും തമ്മിലൊന്ന് കമ്പയർ ചെയ്താൽ മതി. അത് ഇതിപ്പം ഈ നമ്മൾ ഈ അമേരിക്കയിലെയൊക്കെ ഫൈറ്റേഴ്സ് ഈ തോക്കെടുത്ത് വെടിവെക്കാൻ എത്ര പെട്ടെന്നാണ് തോക്കരയിൽ നിന്ന് എടുത്ത് വെടിവെക്കുന്നത് എന്നതനുസരിച്ചാണ് ഒരു ഗൺമാൻ്റെ ഒരു 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 വൈറ്റാലിറ്റി അല്ലെങ്കിൽ സ്പീഡ് അത് നമ്മൾ കണക്കാക്കുന്നത്. ഇത് ഇദ്ദേഹം വളരെ സ്പീഡിലാണ്, പെട്ടെന്ന് തന്നെ കുറുക്ക് കൊള്ളുന്ന ഉരുളക്കുപ്പേരി പോലെ തന്നെ വരികയാണ്. 18 മണ്ഡലങ്ങളിലും ഇവിടെ ഡീലുണ്ട്. രണ്ട് മണ്ഡലങ്ങളിൽ ഡീൽ തിരിച്ചാണ്, ബി ജെ പിക്ക് അനുകൂലമായി ഇടതുപക്ഷം വോട്ട് ചെയ്യുകയും മറ്റ് 18 മണ്ഡലങ്ങളിലും ഇടതുപക്ഷ വോട്ട് ബി ജെ പി വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് സ്വാംശീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് മൊത്തത്തിലങ്ങ് പറഞ്ഞു. ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ഏതാനും ചില വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുമെന്നല്ലത്. പക്ഷേ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സംശയത്തിൻ്റെ വളരെ വലിയ വിത്തുകളാണ് ഇന്ന് രാവിലെ പാകപ്പെട്ടത്. ഇന്നലെ വരെ ശ്രീ ശോഭാ സുരേന്ദ്രൻ ഇത് ഈ വിഷയങ്ങൾ പുരപ്പുറത്ത് കയറി വിളിച്ചു പറഞ്ഞാലും ഒരുപക്ഷെ ജനം ഭാഗികമായി മാത്രമേ വിശ്വസിക്കൂ, അല്ലെങ്കിൽ ദല്ലാൽ നന്ദകുമാർ പറയുന്നതിനെ ഹരിച്ച് കുണിച്ച് കുറച്ച് കൂട്ടിയൊക്കെ തന്നെ ജനമെടുക്കൂ. പക്ഷേ ഇവിടെ നേരിട്ട് സ്ട്രെയിറ്റ് ഫ്രം ദ ഹോഴ്സസ് മൗത്ത് ഇ പി ജയരാജൻ പറയുന്നു, ഞാൻ കണ്ടു രാവിലെ എൻ്റെ മകൻ്റെ വീട്ടിൽ വെച്ച്. ഈ ശ്രീ ഉമേഷ് ബാബു പറഞ്ഞതാണ് ശരി, മകൻ്റെ വീട്ടിൽ ആ സമയത്ത് ഇ പി ജയരാജൻ ഉണ്ട് എന്ന് അറിയാൻ തക്ക ബന്ധം ഉണ്ടായിരുന്നു പ്രകാശ് ജാവദേക്കർക്ക്, അല്ലെങ്കിൽ പ്രകാശ് ജാവദേക്കറുടെ കൂടെ വന്ന ദല്ലാൾ നന്ദകുമാറിന്. അപ്പോൾ ഇതൊരു പ്രീ നേരത്തെ തന്നെ അറേഞ്ച് ചെയ്ത ഒരു മീറ്റിംഗ് ആണല്ലോ, ഇത് അത്ര സ്വാഭാവികമല്ലല്ലോ. കഴക്കൂട്ടം വഴി പോയപ്പോൾ അല്ലെങ്കിൽ ഹൈവേ വഴി പാസ് ചെയ്തപ്പോൾ ആ കഥയൊക്കെ വിശ്വസിക്കാൻ നമുക്ക് അരിയാഹാരം കഴിക്കാതെ ജീവിക്കുന്നവരായിരിക്കണം. അപ്പുറത്തെ ഫ്ലാറ്റിൽ വരുമ്പോൾ ജാവദേക്കർക്ക് വെളിപാടുണ്ടായി, ഇപ്പുറത്ത് കാണുന്നു, അപ്പോൾ എനിക്ക് മീറ്റിങ്ങിന് പോകണം, ഞാൻ ഇറങ്ങുകയാണ്, മോനെ ഒരു ചായ കൊടുത്തേര് ജാവദേക്കറെങ്കിലിന് എന്ന് പറഞ്ഞിട്ട് പോകുന്നു എന്നൊക്കെയുള്ള കഥ. എന്ന് മാത്രമല്ല ഇത് എന്താണ് തിരുവനന്തപുരത്തെ ആക്കുളം, അവിടെ താമസിക്കുന്ന ശ്രീ മോഹൻ വർഗീസിന് അറിയാമല്ലോ, അവിടുത്തെ വാട്ടർ ഫ്രണ്ട് ഫ്ലാറ്റുകളിൽ ഒന്നിലാണ് ഈ മകൻ താമസിക്കുന്നത്. അവിടെയാണ് ഇ പി ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളപ്പോൾ പാർട്ടി ഫ്ലാറ്റിനേക്കാൾ കൂടുതൽ താമസിക്കുന്നതും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ശ്രീ ജയശങ്കർ, ഇതൊക്കെ ഈ വെള്ളം തൊടാതെ വിഴുങ്ങാനാകുമോ എന്നുള്ളതാണ് ജാവദേക്കറുടെ ഒരു കാര്യം. ചുമ്മാതെ ക്യാപ്സൂൾ രൂപത്തിൽ അവതരിപ്പിച്ചാൽ പാർട്ടി ക്യാപ്സൂൾ രൂപത്തിൽ അവതരിപ്പിച്ചാൽ പാർട്ടിയിലെ അന്ധമായി പാർട്ടിയെ വിശ്വസിക്കുന്ന, അല്ലെ പാർട്ടി പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണ്, പാർട്ടി പറയുന്നത് ഒന്നും ശരിയല്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ വിശ്വസിക്കും. പക്ഷേ സാധാരണക്കാരായ ആളുകൾ, പ്രത്യേകിച്ച് തിരുവിതാംകൂറുകാരായ നമ്മൾ അത്ര പെട്ടെന്ന് വിശ്വസിക്കില്ല. ഞാൻ പറയാൻ വന്നത് ഈ കെ മുരളീധരൻ ഈ കുറിക്കുള്ള നിലയിൽ സംസാരിക്കാൻ കഴിവുള്ള ആളാണെന്ന് മാത്രമല്ല, അതിൽ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഇ പി ജയരാജൻ തൃശ്ശൂർ പാർട്ടിയിൽ വലിയ സ്വാധീനമുള്ള ആളാണ്. അദ്ദേഹം നേരത്തെ ഈ വിഭാഗീയതയുടെ കാലത്ത് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ടു. അന്ന് വളരെക്കാലം കെ കെ മാമക്കുട്ടിയായിരുന്നു തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി. പിന്നെ ഒരു ജില്ലാ സമ്മേളനത്തിൽ മാമക്കുട്ടി അടക്കമുള്ള ആൾക്കാർക്ക് വെട്ടി നിരത്തപ്പെട്ടു. അവിടെ കെ പി അരവിന്ദാക്ഷൻ സെക്രട്ടറിയായിട്ട് പുതിയ ജില്ലാ കമ്മിറ്റി
കെ പി അരവിന്ദാക്ഷൻ തുറന്ന് പഴയ കുന്നംകുളം എം എൽ എയാണ്. അപ്പോൾ അദ്ദേഹം സെക്രട്ടറിയായി വന്ന സമയത്ത് വിഭാഗീയത ആരോപിച്ച് ഈ കമ്മിറ്റിയെ പിരിച്ചു. അതേസമയത്ത് തന്നെ നമ്മുടെ ജി സുധാകരൻ സെക്രട്ടറി ആയിട്ടുള്ള ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയെ പിരിച്ചു. ആലപ്പുഴ ജില്ലയുടെ ചാർജ് എം എ ബേബിക്ക് കൊടുത്തു. തൃശ്ശൂർ ജില്ലയുടെ ചാർജ് ഇ പി ജയരാജന് കൊടുത്തു. അങ്ങനെയാണ് ഈ ഇ പി ജയരാജൻ തൃശ്ശൂരിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറി. തൃശ്ശൂരെ ചില വ്യാപാരി വ്യവസായികളൊക്കെയാണ് ഇദ്ദേഹത്തെ ഏറ്റിക്കൊണ്ടു നടന്നത്. അതിലെ ഒരു പ്രമുഖ വ്യക്തിയാണ് ഈ വ്യാപാരി വ്യവസായി സമിതി എന്ന് പറഞ്ഞ സി പി എംകാരുടെ ഒരു സമാന്തര സംഘടനയുണ്ട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് ബദലായിട്ട് സി പി എം ഉണ്ടാക്കിയത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് അദ്ദേഹമാണ് ജയരാജൻ്റെ പ്രധാന നടത്തിപ്പുകാരൻ. അപ്പോൾ തൃശ്ശൂർ പാർട്ടിയുമായിട്ട് ഇദ്ദേഹത്തിന് വലിയ പാർട്ടിയിൽ ഇദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട്. ഇപ്പോഴത്തെ പല നേതാക്കളെയും ഉയർത്തിക്കൊണ്ടുവന്ന ഇദ്ദേഹമാണ്. കാരണം ഒരു വലിയ വിഭാഗം നേതാക്കന്മാർ ഈ വെട്ടിനിരത്തലിൻ്റെ ഭാഗമായിട്ട് പുറത്താക്കപ്പെട്ടു. അതിൽ പലരും ഇങ്ങനെ പിന്നെ ഗതികെട്ടപ്രേതങ്ങളായിട്ട് അശ്വത്ഥമാവായിട്ട് നടക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ഗതികെട്ടപ്രേതങ്ങൾ ഇപ്പോഴും ഗതികെട്ടപ്രേതങ്ങളായിട്ട് നടക്കുകയും മറ്റു വിധത്തിൽ അന്യതാ കഴിവില്ലാത്ത പല നേതാക്കന്മാരും ഇപ്പോൾ പാർട്ടിയുടെ പ്രമുഖ സ്ഥാനമാനങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജയരാജന് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയിൽ വലിയ സ്വാധീനമുണ്ട്. ജാവദേക്കർ വെറുതെ അല്ല ജയരാജനെ കണ്ടത്. ഒരു പക്ഷേ ഡീൽ ഉണ്ടാകാം, ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. സി പി എമ്മിൽ നിന്ന് കുറേ വോട്ടുകൾ, സി പി എമ്മിൻ്റെ വോട്ട്, ഇടതുപക്ഷത്തെ വോട്ടല്ല, അവിടെ മത്സരിക്കുന്ന സി പി ഐ സ്ഥാനാർത്ഥിയാണ്. ആ കുറേ വോട്ടുകൾ ബി ജെ പിക്ക് മറിച്ചു കൊടുക്കാം എന്ന ഒരു ധാരണ ഉണ്ടാക്കി കാണാൻ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റുകയില്ല. പ്രത്യേകിച്ച് മുരളീധരൻ പറഞ്ഞ മറ്റു സാഹചര്യങ്ങളും കൂടി പരിശോധിച്ച് നോക്കുമ്പോൾ റിസൾട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എത്ര വോട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയി, എത്ര വോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു എന്നുള്ളത്. അത് കണ്ടുപിടിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. റിസൾട്ട് വരണവരെ കാത്തിരിക്കേണ്ടവരും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള അവിശുദ്ധമായ പല ഏർപ്പാടുകളും പല നേതാക്കന്മാർക്കും ഉണ്ട്. അത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. പോപ്പുലർ ജയശങ്കർ ഞാൻ കേട്ടപ്പോൾ തന്നെ ചിരിച്ചു പോയത് പിണറായി വിജയന്റെ നേതാക്കന്മാരെ ഉപദേശം ലൈവായി കണ്ടപ്പോഴാണ്. അദ്ദേഹം പറഞ്ഞു കൂട്ടുകെട്ട് ശ്രദ്ധിക്കണമെന്ന്. അതെ അതെ, കൂട്ടുകെട്ട് വളരെ ശ്രദ്ധിക്കണം. അത് പുള്ളി അനുഭവസ്ഥൻ എന്നുള്ള നിലയ്ക്ക് ജയരാജൻ്റെ ഒരു ഉപദേശം കൊടുത്താണ്. മാത്രമല്ല പിണറായി വിജയൻ്റെ കൂട്ടുകെട്ടിൽ ഇപ്പോൾ ജയരാജൻ്റെ ഇല്ല, അതൊരു കാര്യമാണ്. ജയരാജൻ ഇപ്പോൾ കണ്ണൂർ നേതൃത്വത്തിന് പൊതുവിലും പിണറായി വിജയന് പ്രത്യേകിച്ച് അനഭിമതനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മത്സരിക്കാൻ സീറ്റ് കിട്ടാഞ്ഞത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ നിന്ന് രണ്ടു കൊല്ലത്തോളം മാറിക്കേണ്ടവരുന്നത്. അദ്ദേഹത്തിന് മറ്റ് സ്ഥാനങ്ങളിലേക്കൊന്നും പരിഗണിക്കാതിരുന്ന അതുകൊണ്ടാണ്, അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ പോളിംഗ് ബ്യൂറോയിലേക്കൊക്കെ ജയരാജനാണ് ആദ്യം പരിഗണിക്കേണ്ടിയിരുന്നത്, സീനിയോറിറ്റി വെച്ചാണെങ്കിൽ. പിണറായി വിജയൻ കഴിഞ്ഞാൽ പിന്നെ കണ്ണൂർ കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചുപോയ സ്ഥിതിക്ക് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ജയരാജനാണ്, സീനിയോറിറ്റി വെച്ച്, അദ്ദേഹം വഹിച്ച സ്ഥാനമാനങ്ങൾ വെച്ച്. പക്ഷേ ആ സ്ഥാനത്തൊന്നും എത്താത്ത ഈ എം വി ഗോവിന്ദനാണല്ലോ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ മെമ്പറുമായും മാറിയത്. അപ്പോൾ ജയരാജന് സ്വാഭാവികമായിട്ടും അതിലേക്ക് വലിയ മനോവിഷമമുണ്ട്. ഒരു കാര്യം കൂടി പറയാം, ഈ ജയരാജൻ പ്രധാന ഭാരവാഹിയായിരിക്കുന്ന സി പി എമ്മിൻ്റെ കർഷക സംഘമുണ്ട്. ഈ കർഷക സംഘത്തിൻ്റെ ദേശീയ സമ്മേളനം തൃശ്ശൂർ വെച്ചാണ് നടത്തി. അതിൻ്റെ നോട്ടീസിലോ പോസ്റ്ററിലോ ഒരു സ്ഥലത്തും എം വി ഗോവിന്ദൻ്റെ പടമുണ്ടായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നില്ല. എം വി ഗോവിന്ദനാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ളത് ആ നോട്ടീസ് വായിച്ചാൽ, അല്ലെങ്കിൽ കാര്യപരിപാടി വായിച്ചാൽ, ഏതെങ്കിലും ഒരു ഫ്ലെക്സോ ബോർഡോ കണ്ടാൽ മനസ്സിലാകുമായിരുന്നില്ല. എം വി ഗോവിന്ദനെ കൂട്ടിത്തൊടിച്ചില്ല. ഗോവിന്ദൻ സെക്രട്ടറി ആയതിനു ശേഷമാണ് ഈ സമ്മേളനം തൃശ്ശൂർ വെച്ച് നടന്നത്. അതുമൊക്കെ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. അപ്പോൾ തൃശ്ശൂരുമായിട്ട് എം വി ജയരാജനുള്ള സവിശേഷമായ, അല്ല എം വി ജയരാജനല്ല ഇ പി ജയരാജനുള്ള സവിശേഷമായിട്ടുള്ള അടുപ്പം, അവിടെ വെച്ച് നടത്തുന്ന പരിപാടിയിൽ എം വി ഗോവിന്ദനെ പരിപൂർണമായിട്ട് ഒഴിവാക്കിയത്, അതും ഈ പറഞ്ഞ ജാവദേക്കറുമായിട്ടുള്ള ബന്ധം അതും കൂടി വെച്ച് ചേർത്ത് വായിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണ്. കെ മുരളീധരൻ പറഞ്ഞിടത്ത് കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. മുരളീധരൻ അങ്ങനെ ഒരു ഉണ്ടയില്ല വേണ്ടി പൊട്ടിച്ചല്ല. പിന്നെ മുരളീധരൻ അറിയാമല്ലോ, അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെക്കാൾ നന്നായിട്ട് വരും ദിവസങ്ങളിൽ അത് വ്യക്തമാകുന്ന മുരളി ആവർത്തിച്ചു പറയുന്നുണ്ട്. ഒരു പക്ഷേ ഇപ്പോൾ കണ്ടത് നരേന്ദ്രമോദിയുടെ പരസ്യത്തിൽ കാണുന്ന പോലെ ഒരു ട്രെയിലർ മാത്രമായിരിക്കും. ഇടവേളയ്ക്ക് ശേഷം എത്താം. ശ്രീ ഉമേഷ് ബാബു, 2023 ഏപ്രിൽ മാസം 24 തീയതി ഒരു വിവാഹ സ്ഥലത്ത് ഇ പി ജയരാജൻ്റെ മകനെ ശോഭാ സുരേന്ദ്രൻ കാണുന്നു, പരിചയപ്പെടുന്നു, നമ്പർ ചോദിക്കുന്നു. അപ്പോൾ മകൻ നമ്പർ അയച്ചു കൊടുക്കുന്നു, പ്ലീസ് നോട്ട് മൈ നമ്പർ എന്ന് പറഞ്ഞ്. അതാണല്ലോ ശോഭ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച വാട്സാപ്പ് ചാറ്റ്. അപ്പോൾ അവർ തിരിച്ച് മറുപടി അയക്കുന്നുണ്ട്, വോണ്ട് ടു സ്പീക്ക് ടു യു. പിന്നീട് അത് 24 തീയതിയാണ് ഈ നമ്പർ അയച്ചു കൊടുക്കുന്നത്, 26 തീയതിയാണ്
സംസാരിക്കാനുണ്ടെന്ന് ശോഭ പറയുന്നത്. 29-ാം തീയതി ശോഭ നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം ജയരാജൻ്റെ മകൻ അയച്ചു കൊടുക്കുന്നുണ്ട്. അന്ന് തന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് യോഗി ആദിത്യനാഥും ഒരുമിച്ച് ഇരിക്കുന്ന ഒരു ചിത്രം അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് മറ്റു കുറേ ബി ജെ പി നേതാക്കളുമായി ഇരിക്കുന്ന ജെ പി നദ്ദ അടക്കമുള്ള നേതാക്കളോടൊത്ത് ഇരിക്കുന്ന ചിത്രം അയച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ശോഭയും ഇ പിയുടെ മകനുമായി നടന്ന കമ്മ്യൂണിക്കേഷൻ നമുക്ക് മനസ്സിലാവുന്നതനുസരിച്ച്. ഇത് ശോഭ ഇ പിയുടെ മകനെ ചതിച്ചതാണോ അതോ ഇ പി മകൻ വഴി ശോഭയുമായി പാലമിട്ടതാണോ? അല്ല, അത് ബി ജെ പിക്കാർ എപ്പോഴും ചെയ്യുന്നത് പഴുത്ത നോക്കി പറിക്കുക എന്നുള്ളതാണ്. പച്ച പറിക്കാൻ കഴിയില്ലല്ലോ, അതാണ് പഴങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു യുക്തി എന്ന് പറയുന്നത്. പഴുത്തിരിക്കുന്നതിനെ വെച്ചെന്ന് പറിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പറിക്കാൻ പലതും ഉപയോഗിക്കാം, തോട്ടി ഉപയോഗിക്കാം, പലതും ഉപയോഗിക്കാം. അത് അതങ്ങനെയേ കാണാനുള്ളൂ. കാരണം ഇ പി ജയരാജൻ അസ്വസ്ഥനാണ് ഈ സി പി എമ്മിനകത്ത് എന്നുള്ളത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാവുന്നതാണ്. ഇ പി ജയരാജനെ ബോധപൂർവം പിണറായി വിജയനും സംഘവും ചേർന്ന് ഒതുക്കി, പിണറായി വിജയൻ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മരുമകൻ, അങ്ങനെ കുറെ ഒരു പുതിയ സെറ്റുകാരുണ്ട്, അതിൻ്റെ കഥ നമുക്ക് വേറെ ചർച്ച ചെയ്യേണ്ടി വരും. ഇവരെയൊക്കെ ചേർന്നിട്ട് വളരെ കണ്ണൂർ രാഷ്ട്രീയത്തിലെ അനിവാര്യ സാന്നിധ്യമായിട്ടുള്ള ഈ പലരും കരുന്ന പോലെ സി പി എമ്മിന് വേണ്ടി കണ്ണൂരിലെ ഏറ്റവും കൂടുതൽ ത്യാഗം സഹിച്ച നേതാക്കൾ, പുതിയ തലമുറ നേതാക്കളിൽ ഏറ്റവും ത്യാഗം സഹിച്ച ആളുള്ള ഒരാളായിട്ടുള്ള ഇ പി ജയരാജനെ ഒതുക്കി എന്നതിൻ്റെ പുറത്ത് ഇ പി ജയരാജൻ അതിൽ പിന്നീട് അദ്ദേഹത്തിന് ഈ പറയുന്ന കൺവീനർ സ്ഥാനം, എൽ ഡി എഫ് കൺവീനർ സ്ഥാനമൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം മിക്കവാറും കണ്ണൂരിലാണ് ഉണ്ടാവാറ്. അദ്ദേഹം പൊതുപരിപാടികൾ പങ്കെടുക്കാറില്ല, എം വി ഗോവിന്ദൻ്റെ ജാഥയ്ക്ക് പോയിട്ടില്ല. അതിൻ്റെ പുറത്ത് എം വി ഗോവിന്ദൻ്റെ നടത്തിയ സംസ്ഥാന സെക്രട്ടറിയായി നടത്തിയ ജാഥയുടെ കണ്ണൂരിലെ പ്രചാരണമൊക്കെ പരമ ദയനീയമായിരിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇങ്ങനെ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നു കഴിഞ്ഞ കുറക്കാലമായിട്ട്. അപ്പം അതുകൊണ്ട് ഇത് പഴുത്ത ഒരു പഴമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ശോഭ സുരേന്ദ്രൻ പ്രവർത്തിക്കാൻ ഇറങ്ങിയിട്ടുണ്ടാവുന്നുള്ള കാര്യം വളരെ വ്യക്തമല്ലേ. അതിനനുകൂലമായിട്ടുള്ളൊരു പ്രതികരണം ജയരാജൻ്റെ ഭാഗത്ത് വന്നുകൊണ്ടാണ്. ഇത് ഒരാളുടെ കാര്യത്തിലല്ല, പലരുമായിട്ട് ഒരേ സമയത്ത്. അതിൽ എന്തുകൊണ്ട് ഇ പി ജയരാജനും മകനും ഈ ശോഭ സുരേന്ദ്രൻ എന്ന് പറയുന്ന പേര് ഓപ്റ്റ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി സേഫായ റൂട്ട് എന്നുള്ള നിലയിലായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കേരള ബി ജെ പി എന്ന് പറയുന്നത് മിക്കവാറും ഒരു പരിഹാസ്യ സംവിധാനമാണെന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണല്ലോ, ഈ സുരേന്ദ്രൻ അതുപോലുള്ള ആളുകൾ. അപ്പൊ അതിനപ്പുറത്ത് ശോഭ ഈ പറയുന്ന ഈ മെസ്സേജുകളിലൂടെ അല്ലെങ്കിൽ ഈ ചിത്രങ്ങളിലൂടെ സ്ഥാപിക്കാൻ ശ്രമിച്ചത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുമായിട്ടുള്ള വളരെ ഇന്റിമേ വളരെ അടുത്ത ബന്ധം തനിക്കാണ് എന്ന് ഈ ആളുകളെ വിശ്വസിപ്പിക്കാനുള്ള പണി കൃത്യമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ പടങ്ങൾ, മോദിയുടെ കൂടെ നിൽക്കുന്ന പടം, ഇയാളുടെ കൂടെ ഈ പറയുന്ന യോഗിയുടെ കൂടെ, യോഗി ആദിത്യനാഥ്, പിന്നെ നദ്ദയോടൊപ്പം കുറച്ച് നേതാക്കളോടൊപ്പം ഇവരിരിക്കുന്നത്. അതായത് ഇവർ തന്നെ പറഞ്ഞ പുതിയ അംഗങ്ങളെ ചേർക്കുന്ന ചുമതല എനിക്കാണ് എന്ന് ബോധിപ്പിക്കാൻ. അതെ, കേന്ദ്ര നേതൃത്വത്തിലേക്കുള്ള ഏറ്റവും സേഫ് ആയിട്ടുള്ള റൂട്ട്, ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിലേക്കുള്ള ഏറ്റവും സേഫ് ആയിട്ടുള്ള റൂട്ട് ഇതാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ഈ ശോഭ സുരേന്ദ്രനുമായിട്ടുള്ള ബന്ധം അവർ കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയുള്ളൊരു നീക്കത്തിൻ്റെ പുറത്താണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ മകൻ്റെ ഫ്ലാറ്റിനകത്ത് ജാവദേക്കറൊക്കെ നമുക്കറിയാലോ. ജാവദേക്കറൊക്കെ കഴിഞ്ഞ കുറച്ചു കാലം കൊണ്ട് ബി ജെ പിയുടെ ഒരു അഖിലേന്ത്യാ രാഷ്ട്രീയത്തിനകത്ത് എടുത്തിട്ടുള്ള പണികളുടെ ഒക്കെ ഒരു റേഞ്ചൊക്കെ നമുക്കറിയാം. അവരൊക്കെ പഴയ ഭാഷയിൽ പറഞ്ഞാൽ വലിയ പുള്ളികളാണ്. അപ്പൊ അവർ ചില ദൗത്യമായിട്ട് ഇറങ്ങിയതാണ് കേരളത്തിൽ. എങ്ങനെ ഒരു അവർ ഇപ്പൊ ഏറ്റവും ഒടുവിൽ നോക്കൂ, നിങ്ങൾ ബി ജെ പിക്ക് കേരളത്തിൽ എന്തുമാത്രം താല്പര്യമുണ്ടെന്ന് അറിയണമെങ്കിൽ ഏറ്റവും ഒടുവില് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ഇവിടുത്തെ ഈ പറയുന്ന ബിഷപ്പുമാരെ കാണുന്നതിന് വേണ്ടിയിട്ട് വന്നു. ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒടുവിലെ ഘട്ടത്തിൽ എത്ര പരസ്യമായിട്ടാണ് ശ്രീ നരേന്ദ്രമോദി എന്ന് പറയുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പല കുറി ഇവിടെ ഈ പറയുന്ന എത്രയോ വട്ടം കേരളത്തിൽ വന്ന് പ്രസംഗിച്ചത് മാത്രമല്ല, ഈ ലഫ്റ്റനന്റ് ഗവർണറെ ദൂതനായിട്ട് അയക്കുക ചെയ്യുന്നത്, ദൂതനായിട്ട് ഈ പറയുന്ന പ്രധാനപ്പെട്ട ഈ പറയുന്ന മെത്രാമാരെ കാണാൻ വേണ്ടി വരികയാണ്, അതിന് മുകളിലുള്ള ആളുകളെ കാണാൻ വേണ്ടി വരികയാണ്. അവർക്ക് വളരെ കൃത്യമായിട്ട് കേരളം കീഴടക്കുക എന്നുള്ളത് സുരേന്ദ്രന് അങ്ങനെ ഒരു പാവം സുരേന്ദ്രനും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവാൻ സാധ്യതയില്ല. സുരേന്ദ്രന് തന്റെ നേതൃത്വമൊക്കെ ആയിട്ട് അങ്ങനെ പോകാനായിരിക്കും. പക്ഷെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിനൊരു കേരള ആക്ഷൻ പ്ലാൻ ഉണ്ട്. ഇത് അത് മാത്രമല്ല, ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഈ ഈ ഇപ്പൊ എലക്ഷൻ ആയതുകൊണ്ടാണ്, എലക്ഷൻ കഴിഞ്ഞാൽ ഇനി സി പി എം നേരിടാൻ പോകുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. അതിന്റെ തുടക്കം അതാണ് ഞാൻ നേരത്തെ ശോഭ ചെയ്തിട്ടുള്ള പണി ചില്ലറ പണിയല്ല എന്ന് പറഞ്ഞത്. കാരണം ഈ ഇ പി ജയരാജനോട് വിശദീകരണം തേടേണ്ടി വരും. സി പി എമ്മിന് കേന്ദ്ര കമ്മിറ്റി അംഗമാണ്,
കേരളത്തിലെ നേതൃത്വം തേടത്തില്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം തേടേണ്ടി വരും. കാരണം ജാവദേക്കറുമായിട്ട് തന്റെ മകന്റെ ഫ്ളാറ്റിൽ സംസാരിച്ചു എന്ന് ഈ പറയുന്ന ആൾ പറയുമ്പോൾ എന്തിനു വേണ്ടി എന്നൊരു കാര്യം ജയരാജൻ വിശദീകരിക്കേണ്ടി വരും. പാർട്ടിക്കകത്ത് ജയരാജനെതിരായിട്ട് നിരവധി അനവധി പരാതികൾ ഉയർന്നു വരും പാർട്ടിക്കകത്ത്. അപ്പൊ ജയരാജന് എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം വരും. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ജയരാജന്റെ കയ്യിൽ എന്തൊക്കെയാണ്, ജയരാജനെ ആരുകളും ആരെങ്കിലും കുറച്ച്, ഞാൻ എത്രയോ വർഷങ്ങൾക്ക് ഈ പറയുന്ന എം പി ഗോവിന്ദൻ സെക്രട്ടറി ആയ സമയത്ത് ഞാൻ പറഞ്ഞതാണ്, ഒരു 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 10-50 എം പി ഗോവിന്ദൻ സമമാണ് ഒരു ഇ പി ജയരാജൻ. ഇ പി ജയരാജൻ ചിലതൊക്കെ വളരെ അദ്ദേഹം ഇമ്മാതിരി സ്റ്റെപ്പൊക്കെ ഇമ്മാതിരി നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ പലതും ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് അത് മാത്രമല്ല, ഇന്ന് രാവിലെ ഇത് അഡ്മിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് ജയരാജൻ വരുന്നുണ്ടെങ്കിൽ എന്നാ പിന്നെ നിങ്ങൾ നോക്ക്, കാരണം ചലഞ്ചിങ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് ജയരാജൻ. കാരണം കണ്ണൂർ ജില്ലയിലെ പല സി പി എം നേതാക്കന്മാരെ പോലെയല്ല, അവരൊക്കെ പരമഭീരുക്കളാണ്. ജയരാജൻ അങ്ങനെയല്ല, ഞാൻ ജയരാജൻ അങ്ങോട്ട് പോയിട്ട് പോലീസിന്റെ അടി വാങ്ങിക്കുന്നതിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരാളാണ്. ഒരു കാര്യമില്ലാതെ ഒഴിഞ്ഞു പോകാൻ 100 മാർഗങ്ങളുണ്ടായിട്ട് ജയരാജൻ കയറിപ്പോയി ഭീകരമായിട്ട് തല്ലുവായിക്കുന്ന കണ്ടുവന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ചില അധ്യായങ്ങളുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്, ചലഞ്ചിങ് ആയിട്ട് കാര്യങ്ങൾ എടുക്കുന്ന ഒരാളാണ് ഇ പി ജയരാജൻ. അപ്പൊ ഇ പി ജയരാജൻ ഇന്ന് രാവിലെ ഞാൻ ജാവദേക്കറെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ പിന്നെ നിങ്ങൾ നോക്ക്, നമുക്ക് കാണാലോ എന്നൊരു ചലഞ്ച് അതിനകത്തുണ്ട് എന്ന് എനിക്കും അത് കേട്ടപ്പോൾ അങ്ങനെ തോന്നി ശ്രീ ഉമേഷ് ബാബു. കാരണം ഇ പി എ പോലെ ഒരു നേതാവ് വെറുതെ ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കാണുമ്പോൾ ഞാൻ കണ്ടുവന്ന് സമ്മതിക്കില്ല, ഇത് പോളിംഗ് ദിവസമാണെന്നറിയാം, ഇത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ അറിയാം, അങ്ങനെയുള്ള ഒരു നേതാവ് അത് വെറുതെ സമ്മതിച്ചതല്ലല്ലോ. അല്ല, ഒറ്റ കാര്യം കൂടി ഞാൻ കൂടി ചേർക്കാം, അതിന്റെ മെസ്സേജ് കൃത്യമായിട്ട് ശ്രീ പിണറായി വിജയന് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ശിവൻ പാവിയുടെ കൂടെ ചേർന്നാൽ ശിവനും പാവിയാവും എന്നൊക്കെ, അത് ഞാനിതുവരെ കേട്ടിട്ടില്ല അങ്ങനെയൊന്നും ആരും പറയുന്നതായിട്ട്. അദ്ദേഹം ബുദ്ധിമുട്ടിയ മറ്റു പല ചൊല്ലുകളുമാണ് അദ്ദേഹം. സാത്താൻ ദൈവത്തോട് ചേർന്നാൽ ദൈവവും സാത്താനാവുമെന്നുള്ള ചൊല്ല് നമ്മൾ കേട്ടിട്ടില്ല, തിരിച്ചാണ് കേട്ടിട്ടുള്ളത്. അതെ അതെ അതെ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ബുദ്ധിമുട്ടി ചൊല്ലൊക്കെ കണ്ടുപിടിച്ചിരിക്കും. അദ്ദേഹം വളരെ അസ്വസ്ഥനുമായിരുന്നു ഇന്ന്. അല്ലെങ്കിൽ ഈ സാത്താൻ എന്റെ കൂടെ ഒരു പാപി ചേർന്നാൽ ആ പാപി അല്ല സാത്താൻ കുറച്ചുകൂടി വലിയ പാപിയാകും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതൊരു അപാര ചൊല്ലായി പോയി. അതെ അതെ, അത് അദ്ദേഹം അത് മാത്രമല്ല, എന്നിട്ട് അദ്ദേഹത്തിന്റെ മുഴുവൻ അസ്വസ്ഥതയും ഒരു ഒരു പാവം ടെലിവിഷൻ ജേർണലിസ്റ്റ് എല്ലാത്തവണയും ചോദിക്കുന്ന പോലെ ചോദ്യം ചോദിച്ചപ്പോ അയാളുടെ മേലെ തീർത്തു ഈ പറയുന്ന മുഖ്യമന്ത്രി, ഈ പറയുന്ന ഭരണത്തിൽ. കാരണം കേരളത്തിൽ ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്ന് ചോദിച്ചതേ ഉള്ളു. അയാളെ ജേർണലിസം പഠിപ്പിക്കുന്നു, അയാൾ വിവരക്കേടാണ് കാണിച്ചത്. അതൊന്ന് കേൾക്കാം, അതുകൂടി കേട്ട് ഇടവേളയിലേക്ക് പോകാം. കാരണം പിണറായി വിജയൻ ഇന്നത്തെ മാസ്റ്റർ പീസ് ആണത്, ഈ ചെറ്റവിളി കേട്ട് ചെറ്റത്തരം എന്ന് പറഞ്ഞതിന് ശേഷം. ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഇതേവരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തൊരു മാധ്യമ പ്രവർത്തകനാണ്! നിങ്ങൾക്ക് അതുപോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനുള്ളതല്ലേ? അതല്ലേ പ്രധാനമായിട്ടും നോക്കുക. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നിട്ട് അതേപോലെ ചോദിക്കാൻ നിൽക്കലാണോ നിങ്ങൾ വേണ്ടത്? നിങ്ങളൊരു സ്വയബുദ്ധി ചെലവഴിക്കണ്ടേ? നിങ്ങളെ സ്വയബുദ്ധി ചെലവഴിച്ചാൽ ഇത് കേരള സംസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ വിലയിരുത്താനുള്ള തെരഞ്ഞെടുപ്പാണോ? രാജ്യത്തിന്റെ പ്രവർത്തനത്തെ വിലയിരുത്താനുള്ളത് ഇതിലൊക്കെ ഇതൊക്കെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഭരണത്തിന്റെ വിലയിരുത്തലാകുമോ എന്നല്ലാതെ ഒരു മുഖ്യമന്ത്രിയോട് മറ്റെന്താണ് ചോദിക്കാനുള്ളത്? ആ ആളെയാണ് പഠിപ്പിക്കുന്നത്. എന്തായാലും ആശ്വസിക്കാം, നിങ്ങൾ എന്തൊരു മാധ്യമപ്രവർത്തനാണെന്നേ ചോദിച്ചുള്ളൂ, ചെറ്റത്തരം എന്ന് മുഖത്ത് നോക്കി പറഞ്ഞില്ല. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു. ശ്രീ മോഹൻ വർഗീസ്, നേരത്തെ ശ്രീ ഉമേഷ് ബാബു പറഞ്ഞ കാര്യം, വരും ദിവസങ്ങളിൽ സി പി എം രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായ ചർച്ചകൾ നടക്കും. എങ്ങനെയാണോ മന്ത്രിയായിരിക്കെ ഇ പി ജയരാജന് ബന്ധുനിയമനത്തിലൂടെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം പോയത്, സമാനമായൊരു സാഹചര്യം ഇനി ഉണ്ടാകും, അദ്ദേഹത്തെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കുന്ന തരത്തിലേക്ക് ചർച്ചകൾ പുരോഗമിക്കുമോ, അങ്ങനെ ചെയ്യേണ്ടി വരുമോ സി പി എമ്മിന്? സി പി എം രാഷ്ട്രീയത്തിൽ ഏതാനും ദിവസങ്ങൾ തിരഞ്ഞെടുപ്പ് ഫലം വരെ ഒരു ശാന്തതയുണ്ടാവും. അതിനുശേഷം തീർച്ചയായും ഇ പി ജയരാജൻ ഇപ്പോൾ തന്നെ ഒരു ഭാഗികമായി നേതൃത്വത്തിന് അനഭിമതനായി മാറിക്കഴിഞ്ഞു. കാരണം ഏറ്റവും അധികം ഡാമേജ് ഉണ്ടാക്കിയത് ഇന്ന് രാവിലത്തെ പ്രസ്താവന തന്നെയാണ്. അത് നേരത്തെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. ആ സമയം നോക്കി ഇത് പറഞ്ഞത് യാദൃച്ഛികമാണ്. ശ്രീ വിനോദനെ സൂചിപ്പിച്ചു, അത് കേവലം യാദൃച്ഛികമാണ് എന്ന് ഇപ്പോൾ കരുതാനാവില്ല.
നല്ല പരിണത പ്രജ്ഞനായ നേതാവ് തന്നെയാണ് 3 PP ജയരാജൻ. അതുകൊണ്ട് ഇതിൻ്റെ ടൈമിങ്ങിനെ കുറിച്ചൊക്കെ നല്ല ബോധമുണ്ട്. അദ്ദേഹം പൊതുവേ ശുദ്ധഗതിക്കാരനാണെന്ന് പറയുന്നു, ക്ഷിപ്രകോപിയാണെന്ന് പറയും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബില്ലും ബ്രേക്കും ഒന്നും ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുന്ന ആളാണ്. ഇതങ്ങനെ ഒരു സംസാരമല്ല, ഇത് കരുതിക്കൂട്ടിയുള്ള ഒരു സംസാരം തന്നെയാണ് ഇന്ന് രാവിലെ സംഭവിച്ചത്. അങ്ങനെയെങ്കിൽ അല്ല, ബാക്കിയൊക്കെ മാറ്റിവെച്ചാൽ ഒരു വ്യക്തി എന്ന നിലയിൽ മാത്രം രാഷ്ട്രീയ നേതാവ് എന്നതൊക്കെ മാറ്റിവെക്കുക, വ്യക്തി എന്ന നിലയിൽ നോക്കിയാൽ ആളുകളോട് വളരെ മാന്യമായി ഇടപെടുന്ന, എല്ലാവർക്കും ഇടപെടാൻ കഴിയാവുന്ന, CPI നേതാക്കളുടെ തലക്കനമൊന്നുമില്ലാത്ത, കക്ഷത്തിൽ ഇഷ്ടിക വെച്ചോ നമ്മൾ തമാശയ്ക്ക് പറയാറില്ല, അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു നേതാവാണ് അദ്ദേഹം. ഈ രൂപം, ഈ കാഴ്ചയിൽ കാണുന്ന ഒരു ഗൗരവവും ശൗര്യവും ഒന്നും ഇല്ലാത്ത ഒരു പച്ച മനുഷ്യനാണ് അദ്ദേഹം എന്നാണ് പൊതുവെ അദ്ദേഹത്തെ അടുത്തറിയാവുന്നവരെല്ലാം അഭിപ്രായപ്പെടുന്നത്. അത് ശരിയാകാനാണ് സാധ്യത. അങ്ങനെയുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്യുന്നതിൽ ഭാരതീയ ജനതാ പാർട്ടി വളരെയധികം സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഏറ്റവും അധികം പൊളിറ്റിക്കൽ എൻജിനീയറിംഗ് ഏറ്റവും ഭംഗിയായി പയറ്റുന്ന ഇന്നത്തെ രാഷ്ട്രീയ കക്ഷി ഭാരതീയ ജനതാ പാർട്ടിയാണ്. BJP നന്നായി അറിയാം, കേരളത്തിൽ ഒരു ജൈവികമായ വളർച്ച ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടായി. ഒരു കാലത്ത് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഭരണത്തിലെത്തണമെങ്കിൽ അത് സാധിക്കുന്ന കാര്യമൊന്നുമല്ല. അങ്ങനെയെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ ദുർബലപ്പെടുത്തി CPM വേഴ്സസ് BJP എന്ന ഒരു പവർ ഇക്വേഷനിലേക്ക് കേരളത്തെ കൊണ്ടുവന്ന് എത്തിച്ചാൽ മാത്രം ആഗ്രഹം നടക്കില്ല. അങ്ങനെയെങ്കിൽ കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല CPMൽ നിന്ന് പോലും ആളുകൾ വരേണ്ടതുണ്ട്. ഇപ്പോൾ അണികൾ വരുന്നുണ്ട് ചെറിയ തോതിൽ, പക്ഷേ നേതാക്കൾ വരണം. നേതാക്കളുടെ താഴെ അണികളൊന്നും ഉണ്ടാവില്ല. നേതാക്കൾ പട്ടലയായി വരുമ്പോൾ, അല്ലെങ്കിൽ വലിയ നമ്പർ വന്നു കഴിഞ്ഞാൽ അണികളുടെ ആത്മവിശ്വാസം പോകും. അങ്ങനെ ഒരു അസ്ഥിരമായ കോയലേഷനായി LDF മാറും. UDF ഓൾറെഡി അസ്ഥിരമായ കോയലേഷനായി മാറി എന്നാണ് BJPയുടെ കണക്ക് കൂട്ടൽ. പക്ഷേ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ UDFന് തന്നെയാണ് മുൻതൂക്കം എന്നും BJPക്ക് അറിയാം. അങ്ങനെ ഭാവിക്ക് വേണ്ടിയുള്ള ഒരു വലിയ കരുതൽ നിക്ഷേപം, അങ്ങനെ നിക്ഷേപം, വലിയ വോട്ടൊന്നും കൊണ്ടുവരാൻ സാധ്യതയില്ല, ഇല്ലാത്ത ആളുകളാണല്ലോ പത്മജ, വേണുഗോപാൽ. പക്ഷേ ആ സിംബോളിക് വാല്യൂ നോക്കൂ. ശ്രീ കെ കരുണാകരൻ, സാക്ഷാൽ ലീഡർ, കെ കരുണാകരൻ്റെ മകൾ, തൃശൂർ മണ്ഡലത്തിലെങ്കിലും ചെറിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വ്യക്തി. 2, സാക്ഷാൽ നീതിമാനെന്ന് പേരെടുത്ത ശ്രീ AK ആൻ്റണിയുടെ മകൻ അദ്ദേഹം വരുന്നു, അനിൽ ആൻ്റണി വരുന്നു. അതുപോലെ ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ വരുന്നു. ഒരു വലിയ തോതിൽ CPM വളർത്തിക്കൊണ്ട് വന്ന ഒരാളാണ്, കണ്ണൂർ ജില്ലയിൽ നിന്നും വന്ന ഒരാൾ, അബ്ദുള്ളക്കുട്ടി. അപ്പം അത്ഭുതക്കുട്ടി എന്ന് വിളിച്ച് നായനാരൻ്റെ പൊന്നോമനയായി വളർന്ന അബ്ദുള്ളക്കുട്ടി വന്നു. അപ്പം ചെറുപ്പക്കാരായ ആളുകളും പ്രായമുള്ള ആളുകളും വന്നു. അതുപോലെ പിന്നെ വിശ്വനാഥ മേനോൻ വന്നില്ലേ, വളരെ പ്രായമുള്ള ആളാണ്. അപ്പോൾ ഇവിടെ ശ്രീ ഉമേഷ് ബാബു പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ പഴം പറിക്കുമ്പോൾ പഴുത്ത പഴം പറിക്കണം എന്നുള്ളതാണ്. പഴുത്ത പഴം പറിച്ചാൽ അത് EP ജയരാജൻ ശരിയായ വിളഞ്ഞ പഴുത്ത പഴം തന്നെയാണ്. പക്ഷേ അത് പറിച്ചാലുള്ള കാര്യം എന്താണ്? ഒരു ഷെൽഫ് ലൈഫ് എത്രത്തോളം ഉണ്ടാവും, എത്ര കാലം പ്രിസർവ് ചെയ്ത് വെക്കാനൊക്കും എന്നത് ഒരു ചിന്ത. മറു ചിന്ത, ഇതുണ്ടാക്കുന്ന ചലനം കണ്ണൂരിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഇടതുപക്ഷത്തിൻ്റെ ആ ഒരു അപ്രമാദിത്വത്തിന് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വിഘടനം, ഇത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് അത് മാത്രമല്ല, തീയ സമുദായത്തിലേക്ക് കടന്നു കയറാൻ ആവുമെങ്കിൽ അങ്ങനെ എന്ന് വേണ്ട, പല രീതിയിലാണ്. അതുകൊണ്ട് ആ സമുദായത്തിൽപ്പെട്ട ആളല്ല, അദ്ദേഹത്തിന് കണ്ണൂർ ഒരു ഒരു തീയ സമുദായത്തിൽ നിന്ന് ഒരാളെ കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും. അതായിരിക്കണം അടുത്ത ബ്രേക്ക്, അടുത്തൊരു ഒരു 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 പിന്നെ പവർ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ സമുദായങ്ങളിൽ നിന്നും, ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നും, ഭൂരിപക്ഷ സമുദായത്തിൻ്റെ പല വിഭാഗങ്ങളിൽ നിന്നും, പല പാർട്ടികളിൽ നിന്നും, CPMൽ നിന്നും, കേരള കോൺഗ്രസിൽ നിന്ന് ഒക്കുമെങ്കിൽ അങ്ങനെ. ഇനി അതല്ല, ഈ പിന്നെ ഈ സകലമാന വിഭാഗത്തിൽ നിന്നും ആളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അത്രയധികം ഒരു 30-40 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി BJP ആഗ്രഹിച്ചത് കോൺഗ്രസ് മുക്ത കേരളം, CPM ആഗ്രഹിച്ചതും കോൺഗ്രസ് മുക്ത കേരളമാണ്, BJP ആഗ്രഹിക്കുന്നതും കോൺഗ്രസ് മുക്ത കേരളമാണ്. അത് നടക്കുന്നില്ല എങ്കിൽ പിന്നെ സാധിക്കുന്നത് എന്താണ്? ആകെ കുഴച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു വലിയ ഒരു സ്പേസ് BJPക്ക് കിട്ടും. കാരണം എല്ലാ പാർട്ടികളിൽ നിന്നും BJPയിലേക്കാണ്. അത് മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടു, ഒറീസയിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അത്തരം ഒരു തന്ത്രമാണ് അവർ പയറ്റുന്നത് എന്നാണ് ശ്രീ മോഹൻ വർഗീസിൻ്റെ നിഗമനം. ഇടവേളയ്ക്ക് ശേഷം എത്താം. ശ്രീ ജയശങ്കർ, നേരത്തെ ശ്രീ ജയശങ്കറിന് പറയാം, ആദ്യ പിണറായി മന്ത്രിസഭയിൽ അംഗമായിരിക്കെ ആദ്യ വർഷം തന്നെയാണ് ഈ ബന്ധുനിയമന വിവാദമുണ്ടാവുന്നത്. 8-9 ദിവസം തുടർച്ചയായി ന്യൂസ് അവർ തന്നെ ആ വിഷയം ചർച്ച ചെയ്തതാണ്. ശ്രീ ജയശങ്കർ പലപ്പോഴും അതിൽ അതിഥിയുമായിരുന്നു, ഒടുവിൽ അദ്ദേഹം രാജിവെച്ചു. സമാനമായ ഒരു ആവശ്യം നാളെ മുതൽ CPMൽ
ഉയരാനിടയുണ്ടോ, അതോ അതിൽ നിന്ന് ഒരുപാട് മാറിക്കഴിഞ്ഞോ? ഇ പിയുടെ കാര്യത്തിൽ സുമേഷ് ബാബു പറഞ്ഞതുപോലെ ഇ പിയുടെ ആയുധശേഖരത്തിൽ എന്തൊക്കെ ഉണ്ടെന്നറിയില്ലല്ലോ. അല്ല, ഇ പി ജയരാജനെ അത്ര പെട്ടെന്നൊന്നും പാർട്ടിയിൽ നിന്ന് പടിയടച്ച് പിണ്ണം വയ്ക്കാനൊന്നും പറ്റുകയില്ല. അത് പ്രബലനായ നേതാവാണ്. എന്ന് മാത്രമല്ല, ഈ കണ്ണൂർ കേന്ദ്രീകരിച്ച് നടക്കുന്ന സകലവിധ കൊള്ളക്കൊടുക്കുകളുടെയും വിശദാംശങ്ങൾ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അത് അദ്ദേഹം വെളിപ്പെടുത്താൻ പഠിക്കുകയുമില്ല. അങ്ങനെ ഒരു സവിശേഷമായ സ്വഭാവത്തിൻ്റെ ഉടമസ്ഥനാണ് ഇ പി ജയരാജൻ. മാത്രമല്ല, അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് നല്ല സ്വാധീനമുണ്ട്, പാർട്ടി പ്രവർത്തകരുടെ ഇടയിലുണ്ട്, അതുപോലെ പാർട്ടി അനുഭാവികളുടെ ഇടയിലുണ്ട്, സാധാരണക്കാരുടെ ഇടയിലുമുണ്ട്. പിന്നെ ഇദ്ദേഹം സാമാന്യമായ രീതിയിൽ ഈ ധനസമാഹരണം നടത്തിയിട്ടുള്ള ആളും കൂടിയാണ്. അങ്ങനെ തികച്ചും നിസ്വനായ ഒരു നേതാവല്ല. അപ്പോൾ എല്ലാ വിധത്തിലും പ്രബലനാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ അത്ര പെട്ടെന്നൊന്നും നടപടി എടുക്കാൻ പറ്റില്ല. കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, അപ്പോൾ പലതരത്തിലുള്ള നടപടികളുണ്ട്. പക്ഷേ അദ്ദേഹത്തെ പരമാവധി പാർട്ടിക്കകത്ത് ഒതുക്കുക എന്നുള്ളൊരു ദൗത്യം ആ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മരുമകൻ നയിക്കുന്ന മറ്റേ ഒരു ഗൂഢസംഘവും കൂടി കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇ പി ജയരാജൻ അത്ര വലിയൊരു ഭരണാധികാരിയൊന്നും ആയിരുന്നില്ല, ഒരു മന്ത്രി എന്നുള്ളതിലേക്ക് മിക്കവാറും പരാജയമായിരുന്നു. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തെ ഒതുക്കിയ ഒരു പ്രത്യേക രീതി എന്ന് പറയുന്നത് അദ്ദേഹത്തെ മാത്രമല്ല, തോമസ് ഐസക് അടക്കമുള്ള ആളുകളെ ഒതുക്കിയത് പല പ്രത്യേക തരത്തിലുള്ള മാനദണ്ഡങ്ങളാക്കി കൂട്ടുന്നിട്ടാണ്. അത് പാർട്ടി നേതൃത്വത്തിൽ തന്നെ അദ്ദേഹത്തെ മിക്കവാറും പാർശ്വവൽക്കരിച്ചത് ഇതുപോലെയൊക്കെ പല വിധത്തിലുള്ള അഭ്യാസങ്ങൾ കൊണ്ട്. അപ്പോൾ അദ്ദേഹം വളരെ വൃണിത ഹൃദയരാണ്. അദ്ദേഹം മുറിവേറ്റ ഒരു രാഷ്ട്രീയ നേതാവാണ്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇനി പാർട്ടി മാറി മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്ന അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ആലോചിച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇ പി ജയരാജനെ പോലെ ഒരാൾക്ക് പെട്ടെന്നൊന്നും അങ്ങനെ ബി ജെ പിയിലേക്ക് ചേരാൻ പറ്റിയില്ല. അനിൽ ആൻ്റണി ചേർന്ന പോലെയോ പത്മജ വേണുഗോപാൽ ചേർന്ന പോലെയോ അല്ലല്ലോ. അല്ലെ, അബ്ദുള്ളക്കുട്ടി പോയ പോലെ, ടോം വടക്കം പോയ പോലെയോ ഇ പി ജയരാജനെ പോലെ ഒരാൾക്ക് പോകാൻ പറ്റുകയില്ല. പക്ഷേ ജയരാജൻ അസ്വസ്ഥനാണ്, അദ്ദേഹം നിരാശനാണ് എന്നറിയാവുന്നത് കൊണ്ട് ബി ജെ പിക്കാർ അദ്ദേഹത്തെ വട്ടം പിടിച്ചു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. പിന്നെ ശോഭാ സുരേന്ദ്രൻ എന്തുകൊണ്ടാണ് ഈ പ്രമുഖ നേതാക്കളുടെ പടം വായിച്ചു കൊടുത്തതെന്ന് വെച്ചാൽ, ശോഭയ്ക്ക് അറിയാം ഇ പി ജയരാജൻ അത്ര പെട്ടെന്നൊന്നും ഇളകുകയില്ല. മാത്രമല്ല, ഈ സുരേന്ദ്രൻ, മുരളീധരൻ, കൃഷ്ണദാസ് മുതലായ ആൾക്കാർക്കൊന്നും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ വലിയ സ്വാധീനമില്ല എന്നുള്ളത് പൊതുവെ എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. ശോഭ ഈ ചിത്രങ്ങൾ അയച്ചു കൊടുത്തത് അവർ ജെ പി നദ്ദയുടെയും അതുപോലെ നരേന്ദ്രമോദിയുടെയും മറ്റുള്ള ആളുകളുടെയും ഒക്കെ ആശീർവാദത്തോട്ടാണ്, അനുഗ്രഹത്തോട്ടാണ് ഈ പ്രവൃത്തിക്ക് ഇറങ്ങിയിട്ടുള്ളത് എന്നും ഇതിന് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ആശീർവാദമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ആ ഒരു സംശയമില്ല. ആ ഒരു ഉദ്ദേശം വെച്ച് തന്നെയാണ് ശോഭ ഇത് അയച്ചു കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ ഒരു നയം, ഒരു നീക്കം ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ട്. അത് ഇനിയും പല നേതാക്കളും ഇതുപോലെ പോകാനും സാധ്യതയുണ്ട്. പല പാർട്ടികളിലെയും പല നേതാക്കന്മാരെയും ഇവർ അവസാനമായി ഒരു മിനിറ്റ് മാത്രം, സുമേഷ് ബാബു ബന്ധു നിയമനക്കാര്യത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്, അത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും പുറത്ത് വന്നത് സി പി എം നേതാക്കളിലൂടെയാണ്. സി പി എമ്മിൻ്റെ പല പ്രമുഖ നേതാക്കൾ വഴിയാണ് അതിൻ്റെ വിവരങ്ങൾ വന്നത്. അത് വേണ്ടത്ര ഏശുന്നില്ലെന്നായപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വന്നത്, അതിൻ്റെ നിയമവശങ്ങൾ വന്നത്, അത് സംബന്ധിച്ചെല്ലാം പുറത്ത് വന്നത് സി പി എം നേതാക്കളിലൂടെയാണ്, കണ്ണൂർ നേതാക്കളിലൂടെയാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെ വികസിക്കും? അല്ല, അതിൽ ഞാൻ നേരത്തെ പറയാൻ ശ്രമിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇ പി ജയരാജനൊരു വലിയ പ്രത്യേകതയുണ്ട്. ഇപ്പോഴത്തെ ഈ പിണറായി വിജയന്റെ ഈ സി പി എം, കേരള സി പി എം പിണറായി വിജയൻ എങ്ങനെയാണ് പിടിച്ചെടുത്തതെന്ന് നമ്മൾ അറിയില്ല, പലർക്കും അറിയില്ല, അതൊരു രഹസ്യമാണ്. അത് 2005 മലപ്പുറത്ത് നടന്ന പാർട്ടി സമ്മേളനത്തിൽ ഘോരമായിട്ട് എല്ലാ ജില്ലകളിലും വലിയ ഏറ്റുമുട്ടൽ നടത്തിയിട്ട് അന്ന് വി എസ് ഗ്രൂപ്പിനായിരുന്നു സംസ്ഥാന സമ്മേളന പ്രതിനിധികളിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു വി എസിന്. അതുകൊണ്ട് ഈ പിണറായി വിജയനെയും സംഘത്തെയും വെട്ടി നിരത്തിയിട്ട് വി എസ് നയിക്കുന്ന ഒരു പുതിയ പാർട്ടി ഉണ്ടാകുന്ന അക്കാലത്ത് സി പി എമ്മിനകത്ത് വി എസ് ക്യാമ്പിൽ പെട്ടിട്ടുള്ള ആളുകളൊക്കെ ഉറപ്പ് കൊടുത്തിരുന്നു. അക്കാലത്ത് വി എസ് ക്യാമ്പിൽ എന്ന് പറഞ്ഞാൽ ഈ സമ്മേളനം ഫെബ്രുവരിയിലാണ് നടക്കുന്നത്, 2005 ഫെബ്രുവരിയിൽ. അതിൻ്റെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ വി എസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശ്വസ്തനായിരുന്നു ശ്രീ ഇ പി ജയരാജൻ എന്ന് പറയുന്നത്. പിന്നെയാണ് ഇ പി ജയരാജൻ മറുകണ്ഠം ചാടിയിട്ട് വി എസിനെ ശരിപ്പെടുത്തുകയും പിണറായി വിജയൻ പാർട്ടി സമ്പൂർണ്ണമായി പിടിച്ചടക്കുകയും ചെയ്യുന്ന ഏർപ്പാടിന് നേരിട്ടിറങ്ങി നേതൃത്വം കൊടുത്തയാളാണ് ഇ പി ജയരാജൻ. ഈ പറയുന്നൊരു കപ്പാസിറ്റി, ഈ പറയുന്നൊരു കരുത്തുണ്ട് പാർട്ടി സംഘടനക്കകത്ത് ഇ പി ജയരാജൻ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ കഴിഞ്ഞ കുറച്ച് കാലത്തിനിടയിൽ തന്നെ ഇവർ ജയരാജനെ പിടിച്ച് പുറന്തള്ളുമായിരുന്നുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അതിലേക്ക് ഇപ്പം ഞാൻ കടക്കുന്നില്ല.
പക്ഷെ ജയരാജന് അങ്ങനെ പുറത്താക്കാൻ പറ്റില്ല. കാരണം 2005 പിണറായി വിജയൻ ഗതികെട്ടിരിക്കുന്ന സമയത്ത് പാർട്ടി പിടിച്ചു കൊടുക്കുന്നതിൽ ഏറ്റവും നിർണായകമായ, എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്, അതിന്റെ വിശദാംശങ്ങളൊന്നും പറയേണ്ടതില്ല, പാർട്ടി പിടിച്ചു കൊടുക്കുന്നത് നിർണായകമായ പങ്ക് വഹിച്ചത് ഈ പറയുന്ന ഇ പി ജയരാജനാണ്. പക്ഷേ ഈ ജയരാജൻ ഇപ്പോഴും സി പി എമ്മിനകത്ത് വലിയ തോതിൽ ശത്രുക്കളുണ്ട്. ഈ സമയം അവർ ഉപയോഗിക്കുന്നുള്ള കാര്യത്തിൽ അവസാനമായിട്ട് സമയം അവസാനിക്കുകയാണ്. അതാണ് ശ്രീ ഉമേഷ് ബാബുവിന്റെ നിരീക്ഷണം, ശത്രുക്കൾ ഈ സമയം ഉപയോഗിക്കും. എന്തായാലും പാപിയുടെ കൂടെ ശിവശങ്കരൻ പോയാൽ ശിവശങ്കരനും പാപിയാകും എന്ന പിണറായിയുടെ പഴഞ്ചൊല്ലിന് ശ്രീ ജയശങ്കർ നൽകിയ വിശദീകരണമാണ് ഇന്നത്തെ മാസ് ഡയലോഗ്. അതിന് എൻ്റെ വക കുതിരപ്പവൻ ശ്രീ ജയശങ്കറിനിരിക്കട്ടെ. ന്യൂസർ അവസാനിക്കുന്നതിന് നേരിട്ട്.